नमस्कार സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാല്യുവേഷൻ ആയിരുന്നു അല്ലേ? വാല്യൂ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ വാല്യുവേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ ബേസിക് ആയിട്ട് ഒരു കണ്ടീഷനാണ് നമുക്കുള്ളത്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലുള്ള കാര്യം, അല്ലെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ രണ്ട് മൂന്ന് വാല്യുവേഷൻ റൂൾസ് ഉണ്ട്. ആ റൂൾസ് പ്രകാരം നമ്മൾ വാല്യൂ ചെയ്യണമെന്നൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? നമുക്ക് ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം എപ്പോഴത്തേയും പോലെ. അപ്പോൾ നോക്കി, വാല്യൂ ഓഫ് സപ്ലൈ എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ജനറൽ ഒരു ലേമാൻസ് ലാംഗ്വേജിൽ പറഞ്ഞ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മുടെ സപ്ലയർക്ക് നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാല്യൂ ഓഫ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ആ കൺസിഡറേഷനെ പുറത്താണ് എന്ത് ചെയ്യുന്നത്? ജി എസ് ടി ഈടാക്കുന്നത്. അതല്ലേ വാല്യൂ എന്ന് പറയുന്നത്? വാല്യൂ ഓഫ് സപ്ലൈ. ആ വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ ഈ പറഞ്ഞ കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ, ആ ട്രാൻസാക്ഷൻ്റെ വാല്യൂ, ട്രാൻസാക്ഷൻ വാല്യൂ അല്ലെങ്കിൽ കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എത്രയെണ്ണം വേണ്ടെണ്ണം? ഇതാണ്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രൈസ് ഹാസ് സോൾ കൺസിഡറേഷൻ. ആ പ്രൈസ് എന്ന് പറയുന്നത് സോൾ കൺസിഡറേഷൻ ആയിരിക്കണം. സോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ഒരു ക്യാഷ് എമൗണ്ട് മാത്രമേ കാണാവൂ. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ, നമ്മൾ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ, നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോം അപ്ലയൻസ് നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ ചെല്ലുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ആ എമൗണ്ടിൻ്റെ കൂടെ നമ്മുടെ പഴയ സാധനം കൂടെ, നമ്മുടെ പഴയ റെഫ്രിജറേറ്റർ ആണെങ്കിൽ റെഫ്രിജറേറ്റർ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞ കുറച്ച് എമൗണ്ടും പിന്നെ എന്തായി? ആ പഴയ നമ്മുടെ ആ സാധനം കൂടെ. അപ്പോൾ അതിനെ നമുക്ക് സോൾ കൺസിഡറേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്ന പ്രൈസ് സോൾ കൺസിഡറേഷൻ ആയിരിക്കണം. പേഴ്സൺ റിലേറ്റഡ് പേഴ്സൺ ആവാനും പാടില്ല. സപ്ലയറുടെ റെസിപ്പിൻ്റും റിലേറ്റഡ് പേഴ്സൺ ആവാൻ പാടില്ല. റിലേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ എംപ്ലോയറും ഡയറക്ടറും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ പാർട്ട്നർഷിപ്പ് ഫേമിൻ്റെ രണ്ട് പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ നമുക്കൊരു കമ്പനിയുടെ 25% ഷെയർ ഉണ്ടെങ്കിൽ ആ കമ്പനിയും നമ്മൾ, നമ്മുടെ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനികൾ, അങ്ങനെയൊക്കെയുള്ളവരെ നമ്മൾ എന്ത് പറയുക? റിലേറ്റഡ് പാർട്ടീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ആവാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? അതിനെ ഒരു ആ ട്രാൻസാക്ഷൻ വാല്യൂ അല്ലെങ്കിൽ ആ കൺസിഡറേഷനാണ് നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് വിളിക്കാം. ആ വാല്യൂ സപ്ലൈക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ടാക്സും ഈടാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ആ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ടോ നിങ്ങൾ നോക്കിയിരിക്കണം. ഏതായിരുന്നു ആ കാര്യങ്ങൾ? ജി എസ് ടി അല്ലാണ്ട് നമ്മൾ പേ ചെയ്ത ടാക്സുകളുണ്ടെങ്കിൽ, അത് സപ്ലൈയുടെ ബിഹാഫിൽ എന്തെങ്കിലും എമൗണ്ട് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. പാക്കിംഗ് കമ്മീഷൻ, അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസുകൾ, ഇൻസിഡൻ്റൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഗവൺമെൻറ് അല്ലാണ്ട് നോൺ ഗവൺമെൻറ്റലായിട്ട് നമുക്ക് ഏതെങ്കിലും സബ്സിഡി തരികയാണെങ്കിൽ അത് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ ഒരു കാര്യത്തിന് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം, ആരായിരുന്നു നമ്മുടെ ഡിസ്കൗണ്ട്, പക്ഷേ ഇൻവോയ്സിൽ മെൻഷൻ ചെയ്തിരിക്കണം. പക്ഷേ നമ്മുടെ ഇൻവോയ്സിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ. പിന്നെ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഈ പറഞ്ഞ ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ ഏതെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാല്യുവേഷൻ റൂൾ പ്രകാരം വേണം എന്ത് ചെയ്തിരിക്കാൻ? ടാക്സ് ചെയ്തിരിക്കാൻ. വാല്യുവേഷൻ റൂൾ എത്രണ്ണുണ്ട്? 27 മുതൽ 21 വരെയാണ് ഇത് തെറ്റിച്ചാലുള്ള വാല്യുവേഷൻ റൂൾ. ഇത് തെറ്റിച്ചാലുള്ളതാണെങ്കിൽ നമ്മൾ ഇതിൽ കുറേ വാല്യുവേഷൻ റൂൾ പഠിക്കും. 30-34 വരെ, അങ്ങനെ എന്തോ വരെ പഠിക്കാം, നമുക്ക് പഠിക്കാം. അപ്പം ഈ 27 മുതൽ 31 വരെയുള്ള വാല്യുവേഷൻ റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഈ കണ്ടീഷൻ തെറ്റിച്ചാൽ ടാക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ 31 വരെ നമ്മൾ പഠിച്ചു. നമുക്ക് ഓടിച്ചൊന്ന് പറയാം, ഒന്നാമത്തെ മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം സിമിലർ ആണ്. അതായത് റൂൾ നമ്പർ 27 പറയുന്നത് എന്താണ്? അതായത് സോൾ കൺസിഡറേഷൻ അല്ല, അതായത് നമുക്ക് കൂടെ രണ്ടോ അതിലധികം കൺസിഡറേഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ നമുക്ക് ഫോണും ഉണ്ട്, നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നോക്കണം ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. അതില്ലെങ്കിൽ എന്ത് നോക്കണം? ആ കൺസിഡറേഷൻ്റെ മണി വാല്യൂ. അതും പറ്റിയില്ലെങ്കിൽ എന്ത് നോക്കണം? ലൈക്ക് കൈൻഡ് ആൻഡ് അതേഴ്സ്, അതുപോലുള്ള സിമിലർ പ്രൊഡക്റ്റിൻ്റെ വില. അതും പറ്റിയില്ലെങ്കിൽ നമ്മുടെ റൂൾ 30 പ്രകാരം അല്ലെങ്കിൽ 31 പ്രകാരം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വാല്യൂ കണ്ടെത്തണം. 30 പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്ലസ് 10%. 31 പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പ്രൊവിഷൻ, ഈ നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്ന ഈ പ്രൊവിഷൻസ് മൊത്തം വെച്ചിട്ട് ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റ് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? സിമ്പിൾ സാധനമല്ലേ. ഇനി നമ്മൾ 28 രണ്ടാമത്തെ കണ്ടീഷനാണ് നമ്മൾ എന്ത് തെറ്റിക്കുന്നത്? അതായത് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ തമ്മിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, ലൈക്ക് കൈൻഡ് ആൻഡ് അതേഴ്സ്, പിന്നെ 30 or 31. ഇവിടെ രണ്ടാമത്തെ പോയിന്റ് ഇല്ല. ഏതാണ്? നമ്മുടെ ആ മറ്റേ രണ്ടാമത്തെ സോൾ കൺസിഡറേഷൻ്റെ പോയിന്റ് ഇല്ല. കാരണം ഇവിടെ സോൾ കൺസിഡറേഷൻ അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഏതാണ്? നമ്മുടെ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ. സോൾ കൺസിഡറേഷൻ സാറ്റിസ്ഫൈ ചെയ്തു, പക്ഷേ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺൻ്റെ കണ്ടീഷനാണ് നമ്മൾ വയലേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ റൂൾ അപ്പീൽ. ഓക്കെ അല്ലേ? പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒന്ന് പറ്റിയില്ലെങ്കിൽ, എ പറ്റിയില്ലെങ്കിൽ മാത്രം ബി നോക്കുക, ബിയും എയും ബിയും പറ്റിയില്ലെങ്കിൽ മാത്രം സി നോക്കുക, എയും ബിയും സിയും പറ്റിയില്ലെങ്കിൽ മാത്രം എന്ത് നോക്കുക? ഡി നോക്കുക. ഓക്കെ അല്ലേ? പക്ഷേ നമ്മുടെ ഈ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ രണ്ട് പ്രൊവിസോസ് ഉണ്ട്. ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ഉണ്ട്, രണ്ട് പ്രൊവിസോസ് ഉണ്ട്. ഒന്നെന്താണ്? നമ്മൾ ഫ്യൂച്ചർ ഡേറ്റിൽ വേറൊരു സപ്ലയർക്ക് ഇതേ സെയിം ഗുഡ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ വരുന്ന വാല്യൂവിൻ്റെ 80-90% നമ്മൾ എന്ത് ചെയ്യും? വാല്യൂ സപ്ലൈ എടുത്താൽ മതി. ഈ മെത്തേഡൊന്നും ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ഒന്നാമത്തെ പ്രൊവിസോ. പിന്നെ രണ്ടാമത്തെ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ എന്താ പറഞ്ഞത്? അതായത് നമ്മൾ നടത്തുന്ന സപ്ലൈ എന്ന് പറയുന്നത് ഒരു ടാക്സബിൾ, അതായത് നമ്മുടെ ITC അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, ITC അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിൻ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ വാല്യൂ സപ്ലൈക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എന്താണെന്ന് അറിയാമോ? കാരണം വാല്യൂ സപ്ലൈ കൂട്ടി കാണിച്ചാലും കുറച്ച് കാണിച്ചാലും നമ്മൾ എത്ര GST അവിടെ പേ ചെയ്യുന്നു അത് മറ്റവൻ അവിടെ ഇൻപുട്ട് ടാക്സ് റേറ്റ് എടുക്കും. അപ്പോൾ അതിൻ്റെ നില്ല്, അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നില്ലാണ്. ഇതിന് നമുക്കൊരു ഒരു പ്രത്യേക വേറൊരു ഒരു ഒരു റൂളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ 29 പറയുന്നത് എന്താണ്? വാല്യൂ സപ്ലൈ ഓഫ് ഗുഡ്സ് മെയ്ഡ് ഓർ റിസീവ്ഡ് ഫോർ ഏജൻറ്റ്. ഏജൻറ്റ് ആണെങ്കിൽ സെയിം തന്നെ, 28 28 പ്രൊവിഷൻ
പ്രൊവിഷനുണ്ട്. ഈ 28-ന്റെ ഒന്നാമത്തെ പ്രൊവിഷൻ, അതായത് നമ്മുടെ ഒന്നെങ്കിൽ വേറെ സപ്ലയർക്ക് നമ്മൾ ഫ്യൂച്ചർ ഡീലിൽ കൊടുക്കുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു റിലേഷനും ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് വാല്യൂ ഇടുവായിരുന്നു അതിൻ്റെ 90% ഇടുക, അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. അത് രണ്ടും പറ്റിയില്ലെങ്കിൽ 30 or 31. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ 30 എന്താണെന്ന് പറഞ്ഞു, 31 എന്താണെന്ന് പറഞ്ഞു. പിന്നെ 31-ന് വേണ്ടിയിട്ട് ഒരു നമ്മളിപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു 31A ഉണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടല്ല, നമ്മുടെ GST വന്നതിന് ശേഷം പിന്നെ ആഡ് ചെയ്തതാണ് 31A എന്ന് പറയുന്നത്. ഇത് പറയുന്നത് എന്താണ്, നമ്മുടെ ലോട്ടറി, ബെറ്റിംഗ് ഗാംബ്ലിംഗ് പോലുള്ള കാര്യങ്ങളല്ലേ, അവരുടെയൊക്കെ GST എന്ന് പറയുന്നത് അത് ഇൻക്ലൂസീവ് ആയിരിക്കും അല്ലേ? നമ്മൾ 100 രൂപയുടെ ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആ 100 രൂപയ്ക്ക് അത് നിങ്ങളുടെ GST കാണും. ഓക്കെ അല്ലടാ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ 100 രൂപ എന്ന് പറയുന്നത് എന്തായിരിക്കും? GST ഉള്ള എമൗണ്ട് ആയിരിക്കും, പിന്നെ അതിൻ്റെ വാല്യൂ എത്രയെന്ന് വെച്ചാൽ അതുമായിരിക്കും. ഓക്കെ അല്ലേ? ഈ ബെറ്റിംഗും ഗാംബ്ലിംഗ് ആണെങ്കിലോ വാല്യൂ ഫിക്സ്ഡ് ബൈ ദ ആക്ഷണബിൾ ക്ലെയിം. ആക്ഷണബിൾ ക്ലെയിമിന് നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് അതായിരിക്കും ഇവിടുത്തെ വാല്യൂ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് 32 പഠിക്കണം. 32 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, റൂളാണ്. ഈ 32-നകത്ത് നമ്മൾ ഒരുപാട് 32, 1, 2, 3, 4, 5, 6 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പഠിക്കും. നമ്മൾ ഈ 32 ബാക്കിയുള്ള എല്ലാ റൂളുകളും ഉൾപ്പെടെ ഇന്ന് കവർ ചെയ്യാൻ മാക്സിമം നോക്കും. ഈ 32 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് സത്യം പറഞ്ഞാൽ സംസാരിക്കുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഈ 32 സബ്സെക്ഷൻസ് മൊത്തം, ആ റൂളിൻ്റെ സബ്സെക്ഷൻസ് മൊത്തം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 മണിക്കൂർ സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഏറ്റവും ബ്രീഫായിട്ട് ഒരു പോയിന്റും ലാഗ് ചെയ്യാതെ ഉള്ള നോട്ട്സാണ്. അപ്പോൾ നിങ്ങൾ ഇതിലും ഷോർട്ടാക്കി ഒരിക്കലും പഠിക്കരുത്. പിന്നെ നമ്മുടെ ഈ ചാനലിലിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് വേറെ റെക്കമെൻഡ് ചെയ്യുക, അവർക്ക് എല്ലാവർക്കും റെഫർ ചെയ്യുക. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി വളർത്തുക എന്നുള്ളത് നിങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുക. പിന്നെ എന്താ പറയുള്ള, ഈ ഒരു ലെക്ചറിൻ്റെയും നോട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറിയിട്ട് നോട്ട് ആദ്യമേ ഡൗൺലോഡ് ചെയ്യോ, എഴുതിയെടുക്കുകയോ ചെയ്തിട്ട് അതിനോടൊപ്പം നമ്മൾ ഈ വീഡിയോ കൂടെ കാണുക, അതായിരിക്കും ഓക്കെ. പിന്നെ എന്താ പറയുക, പിന്നെ ഒന്നുമില്ല, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂൾ 32 സബ്സെക്ഷൻ 1, 2, 3 ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം റൂൾ 31 വരെ നമ്മൾ പഠിച്ചെന്താണ്, ഈ പറഞ്ഞ രണ്ട് ബേസിക് കണ്ടീഷൻസ്, നമ്മൾ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യമാണ് 30-ലും 31-ലും നമ്മൾ പഠിച്ചത്. പിന്നെ ഒരാൾ മാത്രം നമ്മൾ പഠിച്ചു 31A, അത് ലോട്ടറിയുടെ കാര്യം മാത്രമാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഈ 32 കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ്. ഇത് നമ്മുടെ ആ റൂള് പ്രകാരമൊന്നുമല്ല, ഇവർക്കൊക്കെ സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ അടുത്ത ഇങ്ങോട്ട് പറയാൻ പോണതാണ് മണി ചേഞ്ച്. നമ്മുടെ കയ്യിലുള്ളൊരു ഡോളറിനെ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്തു. നമ്മുടെ കയ്യിലുള്ള ഡോളറിനെ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ എത്രയായിരിക്കും GST ഈടാക്കേണ്ടത്, അവിടുത്തെ വാല്യൂ സപ്ലൈ എത്രയായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ വാല്യൂഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം റൂൾ 32-ന്റെ 32 നമ്മൾ പഠിക്കാൻ പോകണം. 1-നകത്ത് ഒന്നുമില്ല, 1-ൽ പറഞ്ഞിരിക്കുന്ന ഈ 2-നകത്താണ് കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ വാല്യൂഷൻ പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്ന സെക്ഷൻസിനകത്താണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രോഡക്ടറി സെക്ഷനാണ്, അതിൽ കാര്യമില്ല, എല്ലാ വട്ടത്തെയും പോലെ. അപ്പോൾ നമുക്ക് റൂൾ 32 എന്താണെന്ന് പഠിക്കാം. റൂൾ 32 പറയുന്നത് മണി ചേഞ്ചിങ് സർവീസ്. എന്താണ് മണി ചേഞ്ചിങ് സർവീസ്? ഞാൻ പറഞ്ഞു, മണി ചേഞ്ചിങ് സർവീസ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ കുറച്ച് അമേരിക്കൻ ഡോളർ ഉണ്ട്. ആ ഡോളറിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലോട്ട്, കൺവേർട്ട് ചെയ്തു. നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ, ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് ഡിഡക്ട് ചെയ്തില്ലേ? ഒരു അവർ ആ ഇപ്പം എല്ലാവരും, അതായത് ഇപ്പോൾ വെസ്റ്റേൺ യൂണിയൻ ആയാലും, അല്ലെ യൂണിമോണി, അതിൻ്റെ പുതിയ പേരാണ് യൂണിമോണി, അല്ലെങ്കിൽ മണിഗ്രാം, ഇതുപോലുള്ള ഒരുപാട് എന്തുണ്ട്, നമ്മുടെ ഈ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഒരു കറൻസിയിൽ നിന്ന് മറ്റൊരു കറൻസിയിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കുണ്ട്, സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാറ്റുമ്പോൾ അവർ ചെറിയൊരു പെർസെൻറ്റേജ് എന്ത് ചെയ്യും, കുറച്ച് പൈസ അവർ കട്ട് ചെയ്യും. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും, ഏത് എമൗണ്ടിനെയാണ് വാല്യൂ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, പഠിക്കാൻ പോണത്. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, പഠിക്കാൻ പോണത്. നോക്കി, അത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ ഈ മണി ചേഞ്ചസിന് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. എത്ര ഓപ്ഷൻ ഉണ്ട്, രണ്ട് ഓപ്ഷൻ. രണ്ട് ഓപ്ഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന റൂൾ 32-ല് 2A ആണ് പറഞ്ഞിരിക്കുക, ഇവിടെ റൂൾ 32-ല് 2B. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ആ രണ്ട് ഓപ്ഷൻ എന്താണെന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് അറിയാമോ, ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഈ ഒന്നാമത്തെ ഓപ്ഷനിൽ 3 സിറ്റുവേഷൻസ് ഉണ്ട്. ഇവർക്ക് ഈ രണ്ട് ഓപ്ഷനിൽ ഏത് വേണമെങ്കിലും അവരുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒന്നാമത്തെ ഓപ്ഷനിൽ 3 സിറ്റുവേഷൻസ് ഉണ്ട്. 3 സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാമോ. ഒന്നാമത്തത് RBI റെഫറൻസ് റേറ്റ്, അവരുടെ ഇപ്പം നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡോളറുമായിട്ടാണ്. നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്തുമായിട്ടാണ്, ഡോളറുമായിട്ട്. ആ ഡോളറുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ആ ഡോളറിൻ്റെ റെഫറൻസ് റേറ്റ്, ഡോളറിന് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എത്രയാണ് റേറ്റ് എന്ന് RBI റെഫറൻസ് ചെയ്തിരിക്കത്തില്ലേ. RBI അതിനുള്ള പവർ എന്ന് പറഞ്ഞാൽ RBI. അതും അതിനൊരു റൂളുണ്ട്, ആ റൂൾ നമ്മളിന്ന് പഠിക്കും. അപ്പം RBI റെഫറൻസ് റേറ്റ് അവൈലബിൾ ആവുന്ന കേസ്, RBI റെഫറൻസ് റേറ്റ് അവൈലബിൾ അല്ലാത്ത കേസ്, RBI റെഫറൻസ് റേറ്റ് അവൈലബിൾ ആവുന്ന കേസ്, RBI റെഫറൻസ് റേറ്റ് അവൈലബിൾ അല്ലാത്ത കേസ്, ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കേസ്, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ക്രോസ് കറൻസി. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ് ക്രോസ് കറൻസി? ക്രോസ് കറൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ട് അവർക്ക് ബന്ധമൊന്നുമില്ല. ഇത്രയും നേരം നമ്മളിപ്പോൾ ഒരു അമേരിക്കൻ ഡോളർ ഇന്ത്യൻ റുപ്പിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ അമേരിക്കയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, അങ്ങനെ നമ്മുടെ ഇന്ത്യൻ കറൻസി ആയിരിക്കും അവിടുത്തെ ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ എന്ന് പറയുന്നത്. ഒരു ഒരു കറൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസി ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ സിറ്റുവേഷനിൽ ക്രോസ് കറൻസിയിൽ ഇന്ത്യൻ കറൻസി ഇല്ല. ഇപ്പോൾ നമുക്ക് UK ഡോളർ, അല്ലെ നമ്മുടെ അമേരിക്കയിലെ USA ഡോളർ നമുക്ക് എന്താക്കണം, UK pound ആക്കണം. അപ്പം ഇന്ത്യൻ കറൻസിയായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. അപ്പോൾ ഈ 3 സിറ്റുവേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടുത്തെ വാല്യൂ സപ്ലൈ എന്തായിരിക്കും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ നോക്കാം, അതായത് RBI റെഫറൻസ് റേറ്റ് ഉണ്ട്.
ഇവിടെ ഇവിടുത്തെ സത്യം പറഞ്ഞ സിറ്റുവേഷൻ രണ്ടാണ്. ഒന്ന് ഇന്ത്യൻ കറൻസിയായിട്ട്, ഒന്ന് ഇന്ത്യൻ കറൻസിയായിട്ട് ബന്ധമില്ലാത്തത്. ഇന്ത്യൻ കറൻസിയായിട്ട് ബന്ധമുള്ളതിനെ പിന്നെ നമുക്ക് രണ്ടായിട്ട് തന്നിരിക്കാം, ആർ ബിയുടെ റഫറൻസ് റേറ്റ് ഉള്ളതും ആർ ബിയുടെ റഫറൻസ് റേറ്റ് ഇല്ലാത്തതും. കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. അപ്പോൾ നമുക്കിട്ട് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ തന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കി, അതായത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 50 ആണ്. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 50 ആണ്. നമ്മൾ US ഡോളർ, നമ്മുടെ അമേരിക്കൻ ഡോളറാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഒരു ഡോളറിന് 50 രൂപ വെച്ചിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഒരു ഡോളറിന് എത്ര വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു? 50 രൂപ വെച്ചിട്ട്. പക്ഷേ ആർ ബി തന്നിരിക്കുന്ന റെഫറൻസ് റേറ്റ് 48 ആണ്. ആർ ബി തന്നിരിക്കുന്ന റെഫറൻസ് റേറ്റ് എന്താണ്? 48. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് ഡിഫറൻസ് ഇല്ലേ? എത്ര? 2 രൂപ എന്നൊരു ഡിഫറൻസ് ഇല്ലേ? നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തത് 50 രൂപയ്ക്ക്, പക്ഷേ ആർ ബിയുടെ റെഫറൻസ് റേറ്റ് എത്രയാണ്? 48 രൂപ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു ഡിഫറൻസ് റേറ്റ് ഇല്ലേ? ആ ടൂവിനെ നമുക്ക് എത്ര ഡോളർ കൊണ്ടാണോ ആ ഡോളർ കൊണ്ട് മൾട്ടിപ്ലൈ, അതാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ ആർ ബി ഐ റെഫറൻസ് റേറ്റ് ഉള്ളപ്പോൾ നമ്മൾ നോക്കണം ആർ ബി ഐ റെഫറൻസ് റേറ്റും നമ്മുടെ ആക്ച്വലി നടത്തുന്ന എക്സ്ചേഞ്ച് റേറ്റും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമായിരിക്കും സത്യത്തിൽ എന്ന് പറയുന്നത് ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. അതായിരിക്കും നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? നമ്മൾ നോക്കുക, നമ്മൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തത് 50 രൂപയ്ക്ക്. ആർ ബി ഐ പറഞ്ഞത് ആർ ബി ഐ റെഫറൻസ് ചെയ്തിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 48. അപ്പോൾ ഇവിടെ എത്ര രൂപ അഡീഷണൽ വന്നു? എത്ര രൂപയാണ് ഡിഫറൻസ്? 2 രൂപ. നമ്മൾ എത്ര ഡോളർ എക്സ്ചേഞ്ച് ചെയ്തു? 100,000 ഡോളർ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ 2 × 100,000 രൂപയായിരിക്കും നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആർ ബി ഐയുടെ റെഫറൻസ് റേറ്റ് ഇല്ല. ആർ ബി ഐയുടെ റെഫറൻസ് റേറ്റ് ഇല്ലെങ്കിൽ എന്തോ ചെയ്യുമെന്നറിയാമോ? അപ്പോൾ നമ്മുടെ ആർ ബി ഐ അല്ല, നമ്മുടെ ജി എസ് ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യും. നമ്മുടെ സത്യത്തിൽ ആർ ബി ഐ അങ്ങനെ റെഫറൻസ് റേറ്റ് ഒരിക്കലും ഇറക്കാതിരിക്കത്തില്ല. ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം ആർ ബി ഐയുടെ റെഫറൻസ് റേറ്റ് എല്ലാ കറൻസിക്കും എന്തായാലും കാണും, ഉറപ്പായിട്ടും. ഇനി ഒരു സിറ്റുവേഷൻ നമുക്ക് തിയറട്ടിക്കലി പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാം. അതായത് ആർ ബി ഐയുടെ റെഫറൻസ് റേറ്റ് ഇല്ല, ആർ ബി ഐയുടെ റെഫറൻസ് റേറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ എക്സ്ചേഞ്ച് വാല്യൂ എത്രയാണോ ആ വാല്യൂൻ്റെ 1% എന്തോ വാല്യൂ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തോളാം. എത്രയായിട്ട് ട്രീറ്റ് ചെയ്തോളാം? 1%. ഓക്കെ, 1% ടാക്സ് മേടിക്കാനല്ല മക്കളെ, 1% വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ? വാല്യൂ. നമ്മളിവിടെ പഠിക്കുന്ന വാല്യുവേഷനാണ്, വാല്യൂ ആയിട്ട് എത്രയാണ് കൺസിഡർ ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഡിഫറൻസ് എത്രയാണോ ആ ഡിഫറൻസ് ഇൻറ്റു എത്ര കറൻസി ഉണ്ടോ അതാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളുടെ ട്രാൻസാക്ഷൻ വാല്യൂ എത്രയാണോ അതിൻ്റെ 1% നോക്കി. എക്സ്ചേഞ്ച് റേറ്റ് 50 രൂപ, സെയിം 100,000 ഡോളറാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 100,000 × 50 × 1% 50,000 എന്നായിരിക്കും നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? സിമ്പിൾ കാര്യമല്ലേ? ഇനി നമുക്ക് ക്രോസ് കറൻസി നോക്കാം. അതായത് നമ്മുടെ US ഡോളറിനെ നമുക്ക് UK പൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. US ഡോളർ 1 lakh rupees ഉണ്ട്, ഒരു 1 lakh rupees അല്ല, സോറി, 1 lakh US ഡോളർ ഉണ്ട്. അതിനെ നമ്മൾ UK പൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 60,000 UK പൗണ്ട് കിട്ടി. 60,000 UK പൗണ്ട് കിട്ടി. അപ്പോൾ നമ്മൾ നോക്കണം എന്താണെന്നറിയാമോ, ഈ സാധനത്തിന്, ഈ സംഭവം നമ്മുടെ ഇന്ത്യൻ കറൻസിയിലോട്ട് രണ്ടിനെ നമ്മൾ മാറ്റണം. ഈ സാധനത്തിന് രണ്ടിനെ നമ്മൾ ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റാം. അപ്പോൾ ആർ ബിയുടെ റെഫറൻസ് റേറ്റ് എന്തായാലും കാണും. ആർ ബിയുടെ റെഫറൻസ് റേറ്റ് UK പൗണ്ടിന് 30 രൂപയും US ഡോളറിന് 50 രൂപയാണ്. UK പൗണ്ട് 30 രൂപയും US ഡോളറിന് 50 രൂപ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ലക്ഷം ഡോളറിന് നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഇന്ത്യൻ കറൻസിയിലോട്ട് വരണം. ഒരു ലക്ഷം ഡോളറിൻ്റെ വില 50 അല്ലേ? 1 lakh × 50 50 ലക്ഷം. അതുപോലെ നമ്മുടെ UK പൗണ്ടിന് എത്രയാണ്? 60,000 അല്ലേ? 60,000 UK പൗണ്ട് × 30. അപ്പോൾ 60,000 × 30 18 ലക്ഷം. ഇതിൽ വിച്ചവറീസ് ലോവർ, അതിൻ്റെ 1% എടുത്തോ. അതിൻ്റെ വിച്ചവറീസ് ലോവറിൻ്റെ 1%. ഇത് രണ്ടിലും വിച്ചവറീസ് ലോവർ ഏതാ? UK പൗണ്ട് × 1% എടുത്തോ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? ഒന്നുകൂടെ പറയാം. ക്രോസ് കറൻസി ആണെങ്കിൽ അതായത് ഇന്ത്യൻ കറൻസി ആയിട്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ട് ബന്ധമില്ലാത്ത ക്രോസ് കറൻസിയാണ് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ ക്രോസ് കറൻസി രണ്ടിനെയും ആർ ബി ഐ റെഫറൻസ് റേറ്റ് പ്രകാരം നമ്മൾ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുക. ഇവിടെ 100,000 ഡോളറിനെ മാറ്റി നമ്മൾ 60,000 UK പൗണ്ട് ആക്കി. അപ്പോൾ 100,000 ഡോളറിൻ്റെ റേറ്റ് 60,000 UK പൗണ്ട് × UK പൗണ്ടിൻ്റെ ആർ ബി ഐ റെഫറൻസ് റേറ്റ്. രണ്ടും കൂടെ നോക്കുമ്പോൾ 50 ലക്ഷം 18 ലക്ഷം. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ഏതാണോ ആ ലോവർ ഇൻറ്റു വൺ പെർസെൻറ്റേജ്. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ നമ്മൾ പഠിച്ചത്? അപ്പോൾ 32 നമ്മൾ പഠിച്ചില്ലേ എന്താണ്? മണി ചേഞ്ചിങ് സർവീസ് അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ചിങ് സർവീസ് അല്ലേ? ഓക്കെ അല്ലടാ, സിമ്പിൾ കാര്യമല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 32 കഴിഞ്ഞു. അപ്പോൾ 2 കഴിഞ്ഞില്ല, സോറി, നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ പഠിച്ചു. നമ്മൾ ഏത് പഠിച്ചു? ഈ ആദ്യത്തെ ഓപ്ഷൻ മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കതിനെ സ്ലാബ് മെത്തേഡ് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാടാ? സ്ലാബ് മെത്തേഡ് എന്ന് വിളിക്കാം. അതായത് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന എത്ര ആയാലും നമ്മളതിനെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മളതിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഒന്നും കൂടെ പറയാം, നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നത് ഏതായാലും ആ കറൻസിയെ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നോക്കി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ട്രാൻസാക്ട് ചെയ്തിപ്പോൾ 100,000 ഡോളർ, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 100,000 × 50 100,000 × 50 എത്ര വരും? 50 ലക്ഷം എന്ന് വരും അല്ലേ? അപ്പോൾ 50 ലക്ഷം രൂപയാണ് നമ്മൾ സത്യത്തിൽ ഇന്ത്യൻ റുപ്പി 50 ലക്ഷമാണ് നമ്മൾ ട്രാൻസാക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സ്ലാബ് റേറ്റ് നമ്മുടെ ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ ഉള്ള സെയിം സാധനം അതുപോലെ തന്നെ നോക്കി. അതായത് 100,000 താഴെ, അതായത് 100,000 വരെയാണെങ്കിൽ എത്രയാടാ നമ്മുടെ ട്രാൻസാക്ഷൻ ഗ്രോസ് എമൗണ്ട് ഇൻ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത്? 1 lakh വരെയാണെങ്കിൽ എത്രയാണ്? 1 lakh വരെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? 1% നമ്മൾ ജി എസ് ടി ഈടാക്കുക. എത്ര? 1% GST ഈടാക്കുക, അല്ലെങ്കിൽ 250 rupees, whichever is higher.
വിച്ചെവർ ഈസ് ഹയർ. സോ ആ 1% GST അല്ല, 1% വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾ ആ കോൺസെപ്റ്റ് വിട്ടുപോരുത്, എനിക്കൊരിക്കട്ടെ തെറ്റിപ്പോയി, ഇനി കുഴപ്പമില്ല, അത് നമ്മൾ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഒന്നുകൂടെ പറഞ്ഞാൽ, അതായത് 100,000 രൂപ വരെയാണ് നമ്മുടെ ആ ട്രാൻസാക്ഷൻ്റെ വാല്യൂ എങ്കിൽ, 100,000 രൂപ വരെയാണ് നമ്മുടെ ട്രാൻസാക്ഷൻ്റെ വാല്യൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1%. എന്ത് ചെയ്യണം? 1%. പക്ഷേ മിനിമം ഇവിടെ എത്രയെങ്കിലും വന്നിരിക്കണം, അതാണ് ഇവിടെ 250 എഴുതിയിട്ട് വിച്ചവർ ഈസ് ഹയർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന 1% എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ ഒരു 1,000 രൂപയേ ഉള്ളൂ. 1,000 രൂപയുടെ 1% എന്ന് പറഞ്ഞാൽ 10 രൂപ വരത്തുള്ളൂ. പക്ഷേ അത് പറ്റില്ല, മിനിമം എത്ര വരണം? 250 വേണം. അതാണ് ഇവിടെ 250 വിച്ചവർ ഈസ് ഹയർ എടുത്തേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സാധനം എന്താ, 1,00,000 രൂപീസിന് താഴെയാണെങ്കിൽ 1% ഓർ 250 rupees വിച്ചവർ ഈസ് ഹയർ. 1% ഓർ 250 rupees വിച്ചവർ ഈസ് ഹയർ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലാബ് റേറ്റ് അല്ലേ, അപ്പോൾ രണ്ടാമത്തെ ബാക്കിയുള്ള 1,00,000 to 10,00,000 ഇടയ്ക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 50 lakh ഉള്ളത്, 50 lakh ആദ്യത്തെ 1,00,000 നമ്മൾ ഇവിടെ ടാക്സ് ചെയ്തു, ആദ്യത്തെ 1,00,000 നമ്മൾ ഇവിടെ ടാക്സ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ 1,00,000 1% എടുത്തു. 1% എടുക്കുമ്പോൾ എത്ര വരും? ഒരു 1,000 രൂപ വരും, 1,000 rupees വരും അല്ലേ? ആ 1,000 to 250 വിച്ചവർ ഈസ് ഹയർ, അപ്പോൾ 1,000 rupees ആയി. ഓക്കെ, ഇനി ബാക്കിയുള്ളത് എത്രയാണ്? നമ്മുടെ 50 lakh അല്ലേ, 50 lakh ബാക്കി നമ്മൾ ഇവിടെ ഉള്ള ഒരു 1,00,000 മുതൽ എത്ര 10 lakh വരെയുള്ള എമൗണ്ട്, 1,00,000 മുതൽ 10 lakh വരെയുള്ള എമൗണ്ടിന് എത്ര 0.5%, എത്രയാണ്? 0.5%. അപ്പോൾ ഒരു 4,500 rupees എന്ന് വരും. എത്ര വരും? ഒരു 4,500 rupees എന്ന് വരും. ആ 4,500 പ്ലസ് എത്ര നമ്മുടെ ആദ്യത്തെ സ്ലാബ് റേറ്റ് ഉള്ള 1,000 രൂപ. നമ്മൾ ആ സ്ലാബ് റേറ്റ് പറഞ്ഞില്ല, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഇനി അടുത്ത നോക്കി, അടുത്ത 1,00,000 മുകളിലാണെങ്കിൽ, 1,00,000 മുകളിലോട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ നേരത്തെ ചെയ്തപ്പം ഇവിടെ വന്ന 1,000 ഇവിടെ വന്ന 4,500 കൂട്ടുമ്പോൾ 5,500 പ്ലസ് 0.1%. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പക്ഷേ ഇവിടെ മാക്സിമം എത്ര വരെ പറ്റൂ? മാക്സിമം നമുക്ക് 60,000 വരെ പറ്റും. അതുകൊണ്ടാണ് വിച്ചവർ ഈസ് ലോവർ. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണോ അത് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു 60,000 to 70,000 ഒക്കെ വന്നു പോകണമെങ്കിൽ അവിടെ 60,000 വരെ എടുത്താൽ മതി. അതാണ് മാക്സിമം 60,000 വരെ വന്നാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് വലിയ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് വേണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എങ്ങാനും ചോദിച്ചാലായി, അത്രയേ ഉള്ളൂ. പ്രോബബിലിറ്റി വളരെ കുറവാണ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത് 1,00,000 rupees വരെ 1%, പക്ഷേ മിനിമം 250 rupees. 1,00,000 to 10,00,000 ആണെങ്കിൽ ആ നേരത്തെ 1,000 പ്ലസ് 0.5%. ഇനി 10,00,000 മേലെയുള്ള എല്ലാ എമൗണ്ടിനും എത്ര? 5,500, അതായത് നമ്മുടെ ഈ എമൗണ്ട് പ്ലസ് 0.1%. അതായിരിക്കും എന്തെന്ന് പറയുന്നത്, വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. പക്ഷേ മാക്സിമം എത്ര വരാൻ പറ്റൂ? മാക്സിമം 60,000. മിനിമം എത്ര? അപ്പോൾ നമുക്കൊരു എം സി ക്യു ചോദിക്കുകയാണ്. അതായത് നിങ്ങളൊരു ഒരു മണി എക്സ്ചേഞ്ചിങ് സർവീസ് നടത്തി, മണി എക്സ്ചേഞ്ചിങ് സർവീസ് നടത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ ഏറ്റവും മാക്സിമം വാല്യൂ സപ്ലൈ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് പറയാം? മണി എക്സ്ചേഞ്ച് സർവീസ് നടത്തിയ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 60,000 rupees, 60,000 രൂപ. നമ്മൾ സ്ലാബ് റേറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇനി അവർ ചോദിക്കണം മിനിമം എത്രയാണെന്ന് ചോദിച്ചാൽ 250 rupees. ഓക്കെ അല്ലടാ, ഡൗട്ട് ഇല്ലല്ലോ, സിമ്പിൾ കാര്യമല്ലേ നമ്മൾ പഠിച്ചത്, ഒരുപാടായിട്ട് നമ്മളൊന്നും പഠിച്ചില്ലേ. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത് എന്താ നോക്കാം. അടുത്തത് ഇതുപോലെയാണ്, വളരെ സിമ്പിളാണ്. അടുത്ത നമ്മുടെ എയർ ട്രാവൽ ഏജൻസി, അതായത് നമ്മൾക്ക് പണ്ടൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ ഈ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അതായത് ആൾക്കാർക്ക് വിസ എടുത്തു കൊടുക്കുന്ന ആൾക്കാർ അല്ലേ, അവർ സത്യം പറഞ്ഞാൽ ഈ വിസ എടുത്തു കൊടുക്കുന്ന ഞങ്ങളുടെ ഇവിടെ നാട്ടിലില്ലേ ഒരാളുണ്ട് വിസ രാജൻ എന്ന് പറയുന്നത്. അയാളുടെ ജോലി തന്നെ ഇതാണ്, വിസ എടുത്ത് കൊടുക്കലായിരുന്നു പണ്ട്. അയാൾ ഇപ്പോഴും കിളവനായി, നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്, പക്ഷേ ഇപ്പോഴും അറിയപ്പെടുന്ന വിസാരാജൻ എന്ന്. അപ്പം അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളിവിടെ പറയുന്ന അങ്ങനെ ആൾക്കാരല്ല, ഈ എയർ ട്രാവൽ ഏജൻസി, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എയർ ട്രാവൽ ഏജൻസി നടത്തുന്ന ആൾക്കാർ, നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്തു കൊടുക്കുന്ന ആൾക്കാർ, ഇവർക്കുണ്ട് രണ്ട് ഓപ്ഷൻ. ഇവർക്കുണ്ട് എന്ത്? രണ്ട് ഓപ്ഷൻ. ഈ രണ്ട് ഓപ്ഷനിൽ ഇഷ്ടമുള്ള ഓപ്ഷൻ അവർക്ക് എന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കാം. ഈ രണ്ട് ഓപ്ഷനിൽ ഇഷ്ടമുള്ള ഓപ്ഷൻ അവർക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നുമില്ല. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എയർ ട്രാവൽ ഏജൻറ്റുകളിലെ ഈ എയർ ട്രാവൽ ഏജൻറ്റിന് കമ്മീഷൻ എത്ര കിട്ടുന്നോ അതിൻ്റെ 18% എന്ത് ചെയ്യുക? GST ആയിട്ട് പേ ചെയ്യുക. കമ്മീഷൻ എത്ര കിട്ടുന്നു അതിൻ്റെ 18% എന്തായിട്ട് പേ ചെയ്യുക? GST ആയിട്ട് പേ ചെയ്യുക. നമ്മൾ ഇത്രയും നേരം വാല്യൂ ആണ് പറഞ്ഞത് അല്ലേ, വാല്യുവേഷൻ ഇതായിരിക്കണം, വാല്യൂ ഓഫ് സപ്ലൈ ഇത്രയായിരിക്കണം, വാല്യൂ ഓഫ് സപ്ലൈ ഇത്രയായിരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ അല്ല, ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, 18% നമ്മൾ GST ആയിട്ട് പേ ചെയ്യുക. 18% GST ആയിട്ട് പേ ചെയ്യുക, ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താ നോക്കി. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് നിങ്ങൾ ഡൊമസ്റ്റിക് ബുക്കിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ, അതായത് നമ്മൾ ന്യൂഡൽഹി, നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ന്യൂഡൽഹി വരെ പോയി. അപ്പോൾ അത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അല്ലേ, നമ്മുടെ വിത്തിൻ ഇന്ത്യ തന്നെയാണ്, നമ്മൾ ഇന്ത്യയുടെ ടെറിറ്ററി തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തത്. അതാണ് ഡൊമസ്റ്റിക് ബുക്കിംഗ്. അവിടെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 0.9% ടാക്സ് ചെയ്യുക. ഇൻ്റർനാഷണൽ ആണെങ്കിൽ 1.8% ടാക്സ് ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതായത് ബേസ് ഫെയറിൻ്റെ 0.9% ബേസ് ഫെയറിൻ്റെ 1.8% ടാക്സ് ചെയ്യുക. ഓക്കെ അല്ലേ? അതായത് ആ ടിക്കറ്റിൻ്റെ ഒരു ബേസ് ഫെയർ കാണില്ലേ, ടിക്കറ്റിന് നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് എടുത്താൽ നമ്മുടെ ബേസ് ഫെയർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഡൽഹി വരെ പോകാൻ വേണ്ടിയിട്ട് 5,000 രൂപ ആയിരുന്നെങ്കിൽ ആ 5,000 രൂപയുടെ 0.9% ടാക്സ് പേ ചെയ്യണം. ഇൻ്റർനാഷണൽ ആണെങ്കിൽ 1.8% ടാക്സ് പേ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവർക്ക് രണ്ടിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി, അവർക്ക് കിട്ടുന്ന കമ്മീഷൻ്റെ 18% ടാക്സ് പേ ചെയ്താൽ മതി. അല്ലെങ്കിൽ അവർ നടത്തിയ ഓരോ ബുക്കിങ്ങും അവരെന്ത് ചെയ്യണം, ഡൊമസ്റ്റിക് ആണോ ഇൻ്റർനാഷണൽ ആണോ എന്ന് ക്ലാസ്സിഫൈ ചെയ്യുക. ഡൊമസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ നമ്മുടെ അവരുടെ ബേസ് വാല്യൂ ഇല്ലേ, ആ ബേസ് ഫെയർ വാല്യൂവിൻ്റെ 0.9% ടാക്സ് ചെയ്യണം. ഇൻ്റർനാഷണൽ ആണെങ്കിൽ ആ ബേസ് വാല്യൂവിൻ്റെ 1.8% അവർ ടാക്സ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈ രണ്ട് സിറ്റുവേഷനിൽ അവർക്ക് എന്ത് ചെയ്യാം? ITC അവൈൽ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഏത് ഓപ്ഷനിൽ പേ ചെയ്താലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ITC അവൈൽ ചെയ്യാൻ പറ്റും.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആരെയൊക്കെ പറഞ്ഞു? മണി എക്സ്ചേഞ്ചിങ് സർവീസ്, മണി എക്സ്ചേഞ്ചേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ എയർ ട്രാവൽ ഏജൻറ്റുകളെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ഇതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് നമുക്ക്. ഞാൻ നമ്മുടെ ഒരു വീഡിയോ മൊത്തം ഈ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളെ പറ്റിയിട്ട് അവരുടെ ടാക്സ് ട്രീറ്റ്മെൻറ്റേയും വാല്യൂഷനെയും പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്കത് വളരെ ഷോർട്ടായിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് പഠിക്കാം. നോക്കാം. റൂൾ 32 ഏതാണ്? 4. അപ്പോൾ റൂൾ 32 എന്താ പറയുന്നത്? 1 എന്ന് പറഞ്ഞൊരു ഇൻട്രോഡക്ടറി സെക്ഷനാണ്. താഴെ പറയുന്ന ഐറ്റംസ് ആണ് ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് ചുമ്മാ പറഞ്ഞൊരു സെക്ഷനാണ് 32-1. 32-2 എന്താണ്? നമ്മുടെ മണി ചേഞ്ചിങ് സർവീസ് അല്ലേ, മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന സർവീസ് അല്ലേ. അവരുടെ ടാക്സ് റേറ്റ് എത്രയാണെന്നും അവരുടെ ടാക്സ് റേറ്റ് സോറി വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. ഇനി 32-3 എന്തായിരുന്നു? 1-2 കഴിഞ്ഞു അടുത്ത 3 എന്തായിരുന്നു? നമ്മുടെ എയർ ട്രാവൽ ഏജൻറ്റുകളുടെ അവിടെ നമ്മൾ വാല്യൂഷൻ അല്ല പറയുന്നത്, നേരിട്ട് എന്താ പറയുന്നത്? ടാക്സ് റേറ്റ് എത്രയാണെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ എന്താണ് പറയുന്നത്? ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ആരാണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി? ഈ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അതൊക്കെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ പോളിസികളെന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം. രണ്ട് രീതിയിലുള്ള പോളിസീസ് ഉണ്ട്. ആ പോളിസീസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ മണി ബാക്ക് പോളിസി, ഒന്നാമത്തെ എന്താണ്? മണി ബാക്ക് പോളിസി. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ടേം പോളിസി. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള എന്തുണ്ട്? പോളിസീസാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോളിസീസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയണം ഇതിലേതാണ് നല്ലത്, ഏത് ഓപ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലതെന്ന്. അതായത് മണി ബാക്ക് പോളിസിയിൽ നമ്മൾ ആനുവൽ പ്രീമിയം അടയ്ക്കണം. ആനുവൽ പ്രീമിയം നമ്മൾ 1 lakh rupees ആണ് പേ ചെയ്യുന്നത്. ആനുവൽ പ്രീമിയം നമ്മൾ എത്രയാണ് പേ ചെയ്യുന്നത്? 1 lakh rupees പേ ചെയ്യുന്നു. ഒരു നമ്മുടെ മൊത്തം ടേം എന്ന് പറയുന്നത്, മൊത്തം ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 20 years ആണ്. എത്ര ഇയേഴ്സാണ്? 20 years. അപ്പം ഈ നമ്മുടെ ഈ ഇപ്പം ഈ ഇൻഷുറൻസ് അവരെന്താ ചെയ്യുന്നത്? നമ്മുടെ ലൈഫിനെ എന്ത് ചെയ്യും? അവർ പ്രൊട്ടക്ട് ചെയ്യും. നമ്മുടെ ലൈഫിനെ അവർ പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പം നമ്മൾ 20 വർഷത്തേക്കാണ് നമ്മളിപ്പോൾ 20 വർഷമാണ് നമ്മുടെ ടൈം പീരീഡ് എങ്കിൽ നമ്മൾ ഓരോ വർഷവും എന്ത് ചെയ്യും? 1 lakh rupees വെച്ചിട്ട് നമ്മൾ 20 വർഷം അടച്ചുകൊണ്ടിരിക്കും. 20 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും നമ്മൾ തട്ടിപ്പോവാണെങ്കിൽ, അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, നമ്മൾ നോമിനി ആരാണോ വെച്ചിരിക്കുന്നത് അവർക്ക് എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ? അവർക്ക് 25 lakh കിട്ടും. അവർക്ക് എത്ര കിട്ടും? 25 lakh. അപ്പോൾ നോക്കി, ഇതിപ്പോൾ ലാഭമല്ലേ. നമുക്ക് കവറേജ് കിട്ടുന്നത് എത്രയാണ്? 25 lakh. അപ്പോൾ 1 lakh വെച്ചിട്ട് നമ്മൾ ഓരോ വർഷവും അടച്ചു, അപ്പോൾ 20 lakh പേയ്മെൻറ്റ് വരും. അപ്പം 20 lakh പേയ്മെൻറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ആ 1 lakh കവറേജ് എടുത്തിട്ട് ആദ്യത്തെ വർഷം തന്നെ തട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഒരു വർഷം അടച്ചോളൂ. പക്ഷേ നമ്മളെ നോമിനിക്ക് എത്ര കിട്ടും? 25 lakh കിട്ടും. എത്ര കിട്ടും? 25 lakh കിട്ടും. ഇനി വേറൊരു പരിപാടിയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഈ 20 കൊല്ലവും അടച്ചിട്ട് നമ്മൾ തട്ടിപ്പോയില്ല. 20 കൊല്ലവും നമ്മൾ അടച്ചിട്ട് നമ്മുടെ കവറേജ് 20 കൊല്ലത്തേക്കായിരുന്നു. 20 കൊല്ലവും നമ്മൾ 1 lakh വെച്ച് അടച്ചിട്ട് നമ്മൾ തട്ടിപ്പോയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 2 lakh 25 lakh കിട്ടും. ഓക്കേ. അപ്പോൾ നമ്മൾ ഈ 20 വർഷത്തിനുള്ളിൽ നമ്മൾ മരിച്ചു പോയാലും, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് 25 lakh കിട്ടും. ഇനി ഒന്നും സംഭവിച്ചില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോട്ടലി 20 lakh പേ ചെയ്യേണ്ടി വരും. പക്ഷേ ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തിട്ട് നമുക്ക് 20 lakh കിട്ടും. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇതാണ് ഒന്നാമത്തെ മണി ബാക്ക് പോളിസി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആ ടെൻവർ ആ പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ തട്ടിപ്പോയില്ലെങ്കിൽ, ഞാൻ തട്ടിപ്പോയെന്നൊക്കെ ചുമ്മാ തമാശയ്ക്ക് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഫണ്ണായിട്ട് പറയുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ മണി അവർ ബാക്ക് ചെയ്യും. നമ്മുടെ മണി അവർ നമുക്ക് തിരിച്ചു തരും. അതാണ് മണി ബാക്ക് പോളിസി. ഇനി ടേം പോളിസി എന്താണെന്നറിയാമോ? ടേം പോളിസിയിൽ നമ്മുടെ ഇന്ന് ആനുവലി മേടിക്കുന്നത് പ്രീമിയം എന്ന് പറഞ്ഞൊരു 10,000 രൂപ മാത്രമാണ്. എത്ര മാത്രം? 10,000 രൂപ. ഇതും പീരീഡ് എന്ന് പറയുന്നത് 20 വർഷം. 20 വർഷവും നമ്മൾ 10,000 വെച്ച് നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. 20 വർഷം അടച്ചുകൊണ്ടിരിക്കണം. ഇനി കവറേജ് എന്ന് പറയുന്നത് 25 lakh. നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കേട്ടോ, എക്സാക്ട് ഫിഗർ കാര്യങ്ങളൊന്നുമല്ല. ഇതിൽ വേറെ പോളിസീസും വേറെ എന്തെങ്കിലും കണ്ടീഷൻസൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യും, അതൊക്കെ വേറെ കാര്യം. നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ആ കവറേജ് എന്ന് പറഞ്ഞാൽ 25 lakh. അപ്പോൾ നമ്മൾ 10,000 വെച്ച് എന്ത് ചെയ്യുന്നു? 10,000 വെച്ചേ അടയ്ക്കുന്നുള്ളൂ. 20 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര? 20 വർഷത്തിന് മുമ്പ് നമ്മൾ തട്ടിപ്പോവാണെങ്കിൽ നമുക്ക് 25 lakh കിട്ടും. ഇനി 20 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ തട്ടിപ്പോയില്ല, നമുക്കൊന്നും സംഭവിച്ചില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടച്ച ക്യാഷ് മൊത്തം വേസ്റ്റ്. ഇനി നമുക്കൊരു പൈസയും കിട്ടില്ല. നമ്മൾ 10,000 വെച്ച് 20 കൊല്ലം അടച്ചില്ലേ, ആ എമൗണ്ട് വേസ്റ്റ്, ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ നോക്കി, നമ്മുടെ ഒരു ഇൻഷുറൻസ് ഏജൻറ്റുകൾ വന്ന് സമീപിക്കും. സാർ ഇത് നല്ല പോളിസിയാണ്, ഇവിടെ 1 lakh വെച്ച് മാസം തോറും നമ്മൾ വർഷം തോറും അടയ്ക്കണം. ഒരു 1 lakh വെച്ച് വർഷം തോറും 20 വർഷത്തേക്ക് നിങ്ങൾ അടയ്ക്കണം. നിങ്ങൾ അടച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 25 lakh കിട്ടും. ഇനി ആ അടച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് തട്ടിപ്പോവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ നോമിനിക്ക് 25 lakh കിട്ടും. സാർ ഇത് വളരെ നല്ലൊരു പോളിസിയാണ്, നിങ്ങളുടെ അടച്ച എമൗണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല, ആ എമൗണ്ട് മൊത്തം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അതിന് കൂടെ ഒരു 5 lakh നമ്മൾ കിട്ടും. ആഹ്, ഇവിടെയാണെങ്കിലോ 10,000 വെച്ച് അടയ്ക്കണം. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നത് നമുക്കൊന്നും പറ്റത്തില്ലെന്നല്ലേ. അപ്പോൾ നമ്മൾ 20 കൊല്ലം അടയ്ക്കുമെങ്കിലും നമുക്കൊന്നും പറ്റത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഒന്നും പറ്റിയില്ല, നമ്മളൊന്നും സംഭവിച്ചില്ലെങ്കിൽ 20 കൊല്ലം കഴിയുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല, ഒന്നും കിട്ടില്ല. പക്ഷേ അതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് 25 lakh കിട്ടും. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഏതാണ് നല്ലത്? ഒന്ന് ആലോചിക്കേ, ഇതല്ലേ നല്ലത്? ഇതെന്ത് ചെയ്യും? നമ്മൾ 1 lakh വെച്ച് അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. 1 lakh വെച്ച് അടച്ചിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? 25 lakh കിട്ടുകയും ചെയ്യും. ഇനി ഒന്നും പറ്റിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? 25 lakh കിട്ടും. പക്ഷേ ഇവിടെ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. അപ്പം പോളിസി എടുത്തെന്ന് പറഞ്ഞാൽ പൈസ തിരിച്ചിട്ടാൻ വേണ്ടി പോയി ചാവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏതാണ് നല്ലത്? ഇത്.
അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ഇതങ്ങ് ഓപ്റ്റ് ചെയ്യും, എല്ലാവരും പോയി ചറപറാന്ന് എടുക്കുന്ന പോളിസീസും ഇതാണ്. പക്ഷേ തെറ്റാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതിലിവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ, സത്യത്തിൽ ഇങ്ങനെ ഒരു ടേം പോളിസിക്ക് 10,000 രൂപ. അപ്പം നിങ്ങൾ നോക്കി, നമ്മളിവിടെ 100,000 രൂപ പേ ചെയ്യും, 100,000 രൂപ നമുക്ക് അവർക്ക് നമ്മൾ പേ ചെയ്യും. അവരെന്ത് ചെയ്യുന്ന അറിയാമോ, ഇതിൽ വെറും പതിനായിരം രൂപ എടുത്തിട്ട് ഇതുപോലൊരു ടേം പോളിസിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും ഓരോ വർഷവും 10,000 രൂപ വെച്ച് നമ്മളൊരു ടേം പോളിസി പോകും. തട്ടിപ്പോയി കഴിഞ്ഞാൽ പൈസ ആയിരുന്നു തരും, അപ്പോൾ നമ്മളൊരു 90,000 രൂപ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ, 90,000 രൂപ വെച്ചിട്ട് അവരുടെ കയ്യിൽ ഫണ്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഈ 90,000 രൂപ സിമ്പിളായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ 90,000 രൂപ നമ്മൾ 20 കൊല്ലം ബാങ്കിലിട്ട് കഴിഞ്ഞാൽ, 90,000 രൂപ വെച്ചിട്ട് നമ്മൾ 20 കൊല്ലം ബാങ്കിലിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 18,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 18,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഇതിനൊരു 10% ഇൻട്രസ്റ്റ് മിനിമം ഉണ്ടെങ്കിൽ, 18,000 ഒരു 10% ഇൻട്രസ്റ്റ് മിനിമം ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഒരു എങ്ങനെയൊക്കെ നോക്കിയാലും ഓരോ വർഷം തന്നെ കോമ്പൗണ്ട് ചെയ്ത് പോകും. നമ്മൾ FM പഠിച്ചപ്പോൾ അവിടെ പഠിക്കുന്നത് എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് മിനിമം ഒരു 20 വർഷത്തേക്ക് ഈ എമൗണ്ട് മിനിമം ഒരു 30-35 ലക്ഷം രൂപ മിനിമം ആവും, ഉറപ്പാണ്. ഏറ്റവും കുറഞ്ഞ വെറും 10% ഇൻട്രസ്റ്റ് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ 20 ലക്ഷത്തിനുള്ളിൽ ആ എമൗണ്ട് 30-35 ലക്ഷത്തിനൊക്കെ മേലെ പോകും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് 90,000 മേടിച്ചിട്ട് അവന്മാർ 35 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവർ 10,000 രൂപ കൊടുത്തൊരു ടേം പോളിസി എടുക്കുന്നു. നമ്മളിടയ്ക്ക് വെച്ച് തട്ടിപ്പോയാൽ അവർക്ക് നഷ്ടമില്ല, ഈ ടേം പോളിസിയിൽ നിന്ന് ഫണ്ട് കിട്ടും. ഇനി തട്ടിപ്പോയില്ലെങ്കിൽ അവരുണ്ടാക്കുന്ന 35 ലക്ഷത്തിൽ നിന്ന് കുറച്ച് പൈസ, ഒരു 25 ലക്ഷം നമുക്ക് തരുന്നു, ബാക്കി പൈസ അവരുടെ കയ്യിൽ ഫണ്ട് കിട്ടുന്നു. അപ്പോൾ ഹ്യൂജ് ഫണ്ടാണ് അവരുടെ കയ്യിൽ വരുന്നത് അല്ലേ? പക്ഷേ ഇവിടെയാണെങ്കിലോ തട്ടിപ്പോകാനുള്ള നമ്മുടെ ലൈഫിൻ്റെ റിസ്ക് വളരെ ഏറെയാണ്. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഫണ്ട് മൊത്തം തരേണ്ടി വരും. അപ്പോൾ സത്യത്തിൽ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഒറിജിനൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് മാത്രമേ എടുക്കാവൂ. 10,000 രൂപ മാത്രം പേ ചെയ്താൽ മതി, ഇവിടെ പേ ചെയ്യാൻ നിങ്ങൾക്ക് 100,000 രൂപ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ബാക്കി 90,000 രൂപ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും ചുമ്മാ ഒരു SIP ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ SIP ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ബാങ്കിൽ കൊണ്ടുവന്നിട്ട് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന 25 ലക്ഷം രൂപയ്ക്കാണ് ഡബിൾ ട്രിപ്പിൾ ആയിട്ടുള്ള എമൗണ്ട് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 ഇൻഷുറൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് പഠിക്കുന്നത് നിങ്ങൾക്ക് വെറുതെ പഠിച്ച് മാർക്ക് പിടിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആ കണ്ടീഷനും സംഭവങ്ങളും എന്താന്ന് നോക്കാം, ഇവരുടെ വാല്യൂ സപ്ലൈ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നോക്കിയേ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് 2 എണ്ണമുണ്ട്. ഏതാണ്? 1 മണി ബാക്ക് പോളിസിയും 2 ടേം പോളിസിയും. 2 നിങ്ങൾക്ക് അറിയാവേ, ഞാൻ ആ കോൺസെപ്റ്റിൽ ക്ലാരിറ്റി വന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നോക്കി, മണി ബാക്ക് പോളിസിയിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? പ്രീമിയം കവറേജ്, പ്രീമിയത്തിൻ്റെ, അതായത് നമ്മുടെ ലൈഫിന് കവറേജ് കൊടുക്കുന്ന പ്രീമിയം എമൗണ്ടും കാണും. പിന്നെ അവർക്കൊരു സേവിങ്സും കാണും. എന്ത് കാണും? ഒരു സേവിങ്സ് നമ്മൾ കണ്ടില്ലേ, 10,000 ഒരു 90,000 അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ രണ്ട് രീതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ചോയ്സ് ഉണ്ട്, നമുക്ക് ആ 2 എന്താണെന്ന് പഠിക്കാം. പക്ഷേ രണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, രണ്ടിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന് അറിയാമോ? അതായത് ഇവിടെ ഇങ്ങനെ ഒരു 90,000 രൂപ സേവിങ്സ് പോണതായിട്ട് ആ പോളിസി ഹോൾഡറിനെ അറിയാൻ പറ്റൂല്ലെന്ന് നമ്മൾ നോക്കണം. നോക്കി, ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനികളോ ഇൻഷുറൻസ് ഏജൻറ്റുകളോ നമ്മൾ പറയൂ, നിങ്ങൾ തരുന്ന 90,000 എന്ന് പറയുന്നൊരു ഒരു സേവിങ്സ് ആണ്, അത് ഞങ്ങൾ വേറെ കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയൂ, ഒരിക്കലും പറയൂല അല്ലേ? പക്ഷേ തിയററ്റിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നോക്കി, നമ്മൾ തരുന്ന ആ സേവിങ്സ് എമൗണ്ട് നമുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ലെങ്കിൽ, ഓക്കെ, എമൗണ്ട് ടു വാസ് സേവിങ്സ് ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ് ടു ദ പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡറായിട്ട് ആ എമൗണ്ട് ഇൻവെസ്റ്റഡ്, ആ സേവിങ്സ് എമൗണ്ട് നമുക്ക് അറിയാമെങ്കിൽ എന്താണെന്ന് അറിയുമോ, നമ്മുടെ ജി എസ് ടി എന്ന് പറയുന്നത് എത്രയാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഗ്രോസ് പ്രീമിയം, ഇപ്പോൾ നമ്മൾ പറയുന്ന 100,000 രൂപ ലെസ് സേവിങ്സ്, ലെസ് ആ സേവിങ്സ് 90,000 രൂപ, ബാക്കി വരുന്ന ആക്ച്വൽ പ്രീമിയം ഇല്ലേ, ആ ആക്ച്വൽ പ്രീമിയത്തിൻ്റെ എയ്റ്റീൻ പെർസെൻറ്റേജ്. ഓക്കെ അല്ലേ? ആക്ച്വൽ പ്രീമിയത്തിൻ്റെ വാല്യൂ ആയിട്ടും 18% നമ്മൾ GST ഈടാക്കണം. ഓക്കെ അല്ലേ? ഇനി അറിയത്തില്ലെങ്കിൽ, ഇതാണ് നമ്മുടെ റിയൽ വേൾഡ് സിറ്റുവേഷൻ. റിയൽ വേൾഡ് അറിയത്തില്ലെങ്കിൽ എന്താണെന്നറിയാമോ, ആ പോളിസി നമുക്ക് അങ്ങനെ വരുന്ന പോളിസികളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ എന്ന് പറഞ്ഞത് സിംഗിൾ പ്രീമിയം പോളിസിയും മൾട്ടിപ്പിൾ പ്രീമിയം പോളിസിയും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഓരോ വർഷവും 1 ലാഖ് റുപ്പീസ് ചടച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ മൾട്ടിപ്പിൾ പ്രീമിയം ഉണ്ട് അല്ലേ? സിംഗിൾ പ്രീമിയം എന്ന് പറഞ്ഞാൽ ചില പോളിസീസ് ഉണ്ട്, നിങ്ങൾ തുടക്കത്തിൽ എന്ത് ചെയ്യുക, ഒരു 5 ലാഖ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾ മരിച്ചു പോയാൽ 1,000,000 കവറേജ് കിട്ടും, മരിച്ചു പോയില്ലെങ്കിൽ 1,000,000 അങ്ങനെ കിട്ടും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതാണ് ഇവിടെ സിംഗിൾ പ്രീമിയം ആണെങ്കിൽ ആ സിംഗിൾ പ്രീമിയത്തിൻ്റെ 10%. ഇനി മൾട്ടിപ്പിൾ പ്രീമിയം ആണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ 25%, ബാക്കി ഫോളോ ചെയ്യുന്ന ബാക്കിയുള്ള ഇൻസ്റ്റാൾമെൻറ്റ്സിൽ സബ്സിക്വൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സിൻ്റെ 12.5% GST ആയിട്ട് നമുക്ക് പേ ചെയ്യാം, GST ആയിട്ട് അവർക്ക് ഈടാക്കാം. ഓക്കെ അല്ലേടാ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഒന്നും കൂടെ പറയാം, നമ്മൾ നടന്ന പ്രീമിയം 2 എണ്ണമുണ്ട്, ടേമുണ്ട്, മണിയുണ്ട്, മണി ബാക്കുണ്ട്. നമ്മൾ മണി ബാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. മണി ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ പ്രീമിയം എമൗണ്ടും കാണും, റിസ്ക് നമ്മുടെ എന്തും കാണും, സേവിങ്സും കാണും. ഇനി ആ പ്രീമിയം എമൗണ്ട് സേവിങ്സിനെ പറ്റിയിട്ട് നമ്മുടെ പോളിസി ഹോൾഡർക്ക് അറിയാമെങ്കിൽ, അയാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പോളിസി എമൗണ്ട് മാറ്റി വെച്ചിട്ട് ബാക്കി പ്രീമിയം മാത്രം എത്രയാണോ ആ പ്രീമിയത്തിൻ്റെ 18%. ഇനി അറിഞ്ഞുകൂടെങ്കിൽ, ഇതാണ് റിയൽ വേൾഡ് സിറ്റുവേഷൻ, അറിഞ്ഞുകൂടെങ്കിൽ രണ്ട് രീതിയിലുണ്ട്, ഒന്ന് സിംഗിൾ പ്രീമിയം കാണും, മൾട്ടിപ്പിൾ പ്രീമിയം കാണും. സിംഗിൾ പ്രീമിയം ആണെങ്കിൽ ആ സിംഗിൾ പ്രീമിയം എമൗണ്ടിൻ്റെ 10%, മൾട്ടിപ്പിൾ പ്രീമിയം ആണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിന് 25%, ബാക്കിയുള്ള സബ്സിക്വൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സിനെല്ലാം 12.5% നമുക്ക് GST പേ ചെയ്യേണ്ടി വരും, GST ഈടാക്കാം. ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേടാ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടേം ലോൺ എന്താ നോക്കാം. ടേം ലോൺ ആണെങ്കിൽ അതാണ് യഥാർത്ഥ പ്രീമിയം അല്ലേ. നമ്മൾ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ പ്രീമിയത്തിന് എത്ര പെർസെൻറ്റേജ്, നമ്മൾ ഇവിടെ നോക്കി 1 lakh rupees, അതിൽ നിന്ന് സേവിങ്സ് ആയിട്ടുള്ള 90 മാറ്റി നിർത്തി ബാക്കി എത്ര വന്ന് 10,000 rupees വന്നു. ആ 10,000 എത്രയാണ് നമ്മൾ പേ ചെയ്തത്, 18% അല്ലേ. സെയിം സാധനം തന്നെ ഇവിടെയും, സെയിം സാധനം തന്നെ. ഓക്കെ, പേ ജി എസ് ടി അറ്റ് 18% ഓൺ ദ ഗ്രോസ് ടോട്ടൽ പ്രീമിയം ചാർജ് ബൈ ദ പോളിസി ഹോൾഡർ. ആ നമ്മുടെ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ 18%. സത്യത്തിൽ അത് തന്നെയാണ് ഇത് മൊത്തം. 18% നമ്മൾ പല രീതിയിൽ ടാക്സ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. നോക്കി അടുത്ത് എന്താ നോക്കി, അടുത്തത് ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. നമുക്കിതൊരു ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. ഇത് നമുക്ക് എന്ത് വെച്ചിട്ട് പഠിക്കാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. എന്താണെന്ന് അറിയാമോ എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു നമ്മുടെ ഏതാണ് മാരുതി സുസുക്കിയുടെ ഒരു ഡീലറാണ് നമ്മൾ. മാരുതി സുസുക്കിയുടെ ഒരു ഡീലറാണ് നമ്മൾ. അപ്പോൾ നമുക്ക് മാരുതി സുസുക്കി എന്ന് പറയുന്ന ഒരു ഒരു നല്ല ഒരു നമുക്കൊരു ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ എല്ലാ പുതിയ പ്രൊഡക്റ്റും വിൽക്കുന്ന, അവരെല്ലാ കാറുകളും വിൽക്കുന്ന ഒരു ഒരു ഷോറൂം നമുക്കുണ്ട്. കൂടാതെ സെക്കൻഡ് ഹാൻഡ് കാർസ് വിൽക്കാൻ എനിക്ക് ട്രൂ വാല്യൂ എന്ന് പറഞ്ഞ് മാരുതി, നിങ്ങൾ കണ്ടില്ലേ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞ് മാരുതി സുസുക്കിയുടെ എന്ത് ചെയ്യുക, അവരുടെ സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കാനുള്ള ഒരു ഷോപ്പുണ്ട്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ പറ്റിയിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ആരെ പറ്റിയിട്ട് നമ്മുടെ ഈ ഈ നമ്മുടെ ആ സെക്കൻഡ് ആ ട്രൂ വാല്യൂ ഇല്ലേ, ആ ട്രൂ വാല്യൂവിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ ആ ട്രൂ വാല്യൂനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പോൾ ആ ട്രൂ വാല്യൂ ചെയ്യുന്നത് എന്താണ്, അവരുടെ ബിസിനസ് എന്ന് പറയുന്ന സെക്കൻഡ് ഹാൻഡ് ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുക, അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയിട്ട് അതിനെന്ത് ചെയ്യുക, പുതിയ ഒരു 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 ഒരാൾക്ക് വിൽക്കുക അല്ലേ. പുതിയ കാർ മേടിക്കാൻ ബജറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യുക, അവർ അതിനെ ഒരു നമ്മുടെ നോർമലി കാർ പോലെ അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വിൽക്കുക. അതല്ലേ അവർ ചെയ്യുന്ന പരിപാടി. അങ്ങനെയാണെങ്കിൽ അത് അവരുടെ നോർമൽ കോസ് ഓഫ് ബിസിനസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ITC അവൈൽ ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അവർ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കും. അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് അവർ ആ സെക്കൻഡ് ഹാൻഡ് കാർ ബൈയും വിൽക്കാൻ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ദ ക്യാൻ അവൈൽ ITC, അവർക്ക് ITC അവൈൽ ചെയ്യാൻ പറ്റും. അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അവർക്ക് എന്തുണ്ട്, രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നോക്കാം രണ്ട് ഓപ്ഷൻ എന്തൊക്കെയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്ന വാല്യൂ ഇല്ലേ, സെയിൽ ചെയ്യുന്ന വാല്യൂ, അതായത് നമ്മളൊരു ഒരു കാറ് പർച്ചേസ് ചെയ്തു 80,000 രൂപയ്ക്ക്, നമ്മൾ പർച്ചേസ് ചെയ്തു 80,000 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തു, അത് വിൽക്കുന്നത് 100,000 രൂപയ്ക്ക്. സെക്കൻഡ് ഹാൻഡ് കാറ് മേടിച്ചത് 80,000, അതിൽ നമ്മൾ അറ്റകുറ്റ പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ 100,000 രൂപയ്ക്ക് വിറ്റു. എത്രയ്ക്ക് വിറ്റു, 100,000 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ മാർജിൻ എത്ര, 20,000 രൂപയല്ലേ. എത്രയാണ് നമുക്ക് മാർജിൻ കിട്ടി, 20,000. അങ്ങനെയാണെങ്കിൽ ആ 20,000 ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ആ 20,000 എന്തെന്ന് പറയുന്നത്, നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സിമ്പിൾ കാര്യമല്ലേ. ഇനി അവിടെ നമുക്ക് ലാഭമൊന്നും കിട്ടിയില്ല. നമ്മൾ 100,000 രൂപ, നമ്മൾ 80,000 രൂപയ്ക്ക് മേടിച്ചിട്ട് ആ കാറ് വിറ്റത് 60,000 രൂപയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർജിൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, നമുക്ക് ലോസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വാല്യൂവേ ഇല്ല, നമ്മൾ GST ഈടാക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള കാര്യം അല്ലേ, സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എന്താ നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് GST വിൽ ബി ലെവിഡ് ഓൺ സെയിൽ വാല്യൂ. നമ്മുടെ സാധാ ഒന്നും നോക്കണം, സെയിൽ വാല്യൂ ഇല്ലേ, ആ സെയിൽ വാല്യൂ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക, അവിടെ നമ്മളെ GST ഈടാക്കുക. ഓക്കെ അല്ലേ. ഇതാണ് രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് രണ്ട് ഓപ്ഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാർജിൻ എത്രയാണെന്ന് നോക്കുക, ആ മാർജിനെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക, ആ മാർജിൻ എന്ത് ചെയ്യുക, ടാക്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് നമ്മുടെ സെയിൽ വാല്യൂ, സെയിൽ വാല്യൂ എത്രയാണോ ആ സെയിൽ വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ സപ്ലൈ ട്രീറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ GST കളക്ട് ചെയ്യാൻ പറ്റും. ഇത് സിമ്പിൾ സിറ്റുവേഷൻ. ഈ രണ്ട് ഓപ്ഷനാണ് ഇവർക്കുള്ളത്. ഇതിൽ ഏത് ഓപ്ഷൻ എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം. ഇനി വേറൊരു സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നമ്മൾ നടത്തിയത് മാരുതി സുസുക്കിയുടെ ഒരു നോർമൽ കാർ വിൽക്കുന്ന, എല്ലാ പുതിയ കാറുകളും വിൽക്കുന്ന ഒരു ഷോറൂം നമുക്കുണ്ട്. കൂടാതെ എന്തുകൊണ്ട് ട്രൂ വാല്യൂ ഉണ്ട്, കൂടെ നമുക്ക് ട്രൂ വാല്യൂ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മുടെ മാരുതി സുസുക്കി എന്ന് വന്നിട്ട് നമ്മുടെ രാഹുൽ, നമ്മുടെ സ്ഥിര രാഹുൽ, രാഹുൽ എന്ത് ചെയ്തു, ഒരു കാറ് വാങ്ങി. മാരുതി സുസുക്കിയിൽ വന്നിട്ട് നമ്മുടെ രാഹുൽ ഒരു കാറ് വാങ്ങി, ഒരു സ്വിഫ്റ്റ് കാറ്, പഴയ മോഡൽ സ്വിഫ്റ്റ് കാറ്, പണ്ടത്തെ കാര്യമാണ് പറയുന്നത്, സ്വിഫ്റ്റ് കാറ് വാങ്ങി. അപ്പോൾ സ്വിഫ്റ്റ് കാറ് വാങ്ങിയത് EMI വാങ്ങിയത്, EMI നമ്മുടെ രാഹുൽ ഈ കാറ് വാങ്ങിയത്. അപ്പോൾ നോക്കി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രാഹുൽ ഡീഫോൾട്ട് വരുത്തി, പേയ്മെൻറ്റിൽ ഡീഫോൾട്ട് വരുത്തി, 2-3 മാസത്തെ അല്ലെങ്കിൽ 4 മാസത്തെ പേയ്മെൻറ്റ് ഡീഫോൾട്ട് വരുത്തി. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പോളിസി അനുസരിച്ച് ഇത്ര നാളത്തെ ഡീഫോൾട്ട് വരുത്തിയാൽ നമ്മൾ ആ കാറ് തിരിച്ച് പ്രൊക്വയറി, തിരിച്ച് നമ്മളിങ്ങ് മേടിച്ചു, തിരിച്ച് നമ്മളിങ്ങ് മേടിച്ചു. ഇനി അത് നമ്മുടെ കയ്യിൽ വെറുതെ വെച്ചിട്ട് കാര്യമുണ്ടോ, സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് നമ്മളത് വിറ്റു, സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് നമ്മളത് വിറ്റു. അങ്ങനെയാണെങ്കിൽ ഏതാണ് നമ്മൾ വാല്യൂ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവരുടെ നോർമൽ ബിസിനസ്സാണോ സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുക എന്നുള്ളത്? അല്ല, അവർക്കതിന് വേണ്ടിയിട്ട് പ്രത്യേകം ബ്രാഞ്ചും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ നോർമൽ ബിസിനസ് പുതിയ കാർ വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ് അവർ വിറ്റത്, അവർക്കങ്ങനെ വിൽക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ GST നമുക്ക് എന്താ നോക്കാം. ഓക്കെ, ഇഫ് ഗുഡ്സ് റീപ്രൊസസ്ഡ് ഫ്രം ഡീഫോൾട്ട് ബോറോ, നമ്മുടെ ഒരു ഡീഫോൾട്ട് ബയറൊക്കെ എന്ന് ഗുഡ്സ് റീപ്രൊസസ് ചെയ്യുകയാണെങ്കിൽ, അത് ഹൂ ഇസ് നോട്ട് രജിസ്റ്റർഡ്, അത് രജിസ്റ്റേർഡ് കാര്യമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ അവർക്ക് ഫസ്റ്റ് പോയിന്റ് അതാണ്, ITC അവൈൽ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അങ്ങനെയാണെങ്കിൽ ITC അവൈൽ ചെയ്യാൻ പറ്റില്ല, ITC അവൈൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തോ ചെയ്യണമെന്ന് അറിയാമോ, സെയിം സാധനം തന്നെയാണ്, നമ്മുടെ മാർജിനൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആ കാറ് നമ്മുടെ രാഹുലിനെ വിറ്റത് ഒരു 10 lakh rupees, 10 lakh rupees രാഹുലിനെ വിറ്റത്. എന്നിട്ട് രാഹുൽ അത് എത്ര ക്വാർട്ടർ യൂസ് ചെയ്തോ അത്രയും ക്വാർട്ടർ 5% വെച്ച് വാല്യൂ കുറച്ച് 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 കൊണ്ടുവരിക.
എത്ര എത്ര പെർസെൻറ്റേജ് എത്ര നാൾ യൂസ് ചെയ്തോ ആ ഓരോ ക്വാർട്ടറിനും 5% വെച്ച് കുറയ്ക്കുക. ഇപ്പോൾ രാഹുൽ യൂസ് ചെയ്തത് 9 മാസമാണെങ്കിൽ 3 ക്വാർട്ടർ കുറയ്ക്കുക, 5 5 5 15% 10 ലക്ഷം രൂപയുടെ 15% കുറയ്ക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടില്ലേ? ആ വാല്യൂ ആണ് നമ്മുടെ പർച്ചേസ് വാല്യൂ. ആ വാല്യൂവാണ് നമ്മൾ പർച്ചേസ് വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഒന്നും കൂടെ പറയാം, നമ്മുടെ രാഹുലിന് നമ്മൾ വിറ്റത് 10 ലക്ഷം രൂപയ്ക്ക്, എന്നിട്ട് രാഹുൽ അത് ഒരു 9 മാസമാണ് യൂസ് ചെയ്തത്, 9-ാമത്തെ മാസമാണ് നമ്മൾ അതിനെ പ്രൊക്യൂർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 9 മാസമല്ലേ, ആ 9 മാസത്തിനെ നമ്മൾ 3 ക്വാർട്ടറായിട്ട് കൺസിഡർ ചെയ്യാം. ആ 3 ക്വാർട്ടറിൽ ഓരോ ക്വാർട്ടറിൽ 5% വെച്ചിട്ട് 10 ലക്ഷം രൂപയ്ക്ക് 5 5 5 15% നമുക്കത് ഇന്ന് ഡിഡക്റ്റ് ചെയ്ത് കളയാം അല്ലേ? അപ്പോൾ 10 ലക്ഷം രൂപ നമ്മുടെ രാഹുലിൽ നിന്ന് വിളിച്ച 10 ലക്ഷം, അതിൽ നമ്മൾ 15% എന്ത് ചെയ്തു? 15% ഡിഡക്റ്റ് ചെയ്തു. അപ്പോൾ 850,000 രൂപയാണ് നമ്മുടെ പർച്ചേസ് വാല്യൂ. 850,000 രൂപയാണ് നമ്മുടെ പർച്ചേസ് വാല്യൂ ട്രീറ്റ് ചെയ്യുക. ഇനി നമ്മൾ നോക്കുക, ആ കാർ എത്ര രൂപയ്ക്കാണ് പിന്നെ വിൽക്കുന്നതെന്ന്. ഞാൻ പിന്നെ വിറ്റത് ഒരു 9 ലക്ഷം രൂപയ്ക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര മാർജിൻ കിട്ടി? എനിക്ക് എത്ര മാർജിൻ കിട്ടി? എത്ര മാർജിൻ കിട്ടി? ഒരു 50,000 മാർജിൻ കിട്ടി. ആ 50,000 എന്ന് പറയുന്നത് എൻ്റെ വാല്യൂ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഞാൻ വിറ്റത് 8 ലക്ഷം രൂപയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 50,000 നഷ്ടം, എൻ്റെ മാർജിൻ നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവിടെ വാല്യൂ സപ്ലൈ ഒന്നുമില്ല, ടാക്സും വേണ്ട. സിമ്പിൾ കാര്യമല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം, ഈ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ, അതായത് സെക്കൻഡ് ഹാൻഡ് കാറുമായിട്ട് ഡീൽ ചെയ്യുന്ന നമ്മുടെ ബിസിനസ്സാണ്, നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് GST അവൈൽ ചെയ്യാം. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്, ഒന്നെങ്കിൽ നമ്മൾ മാർജിൻ നോക്കുക, മാർജിൻ എത്രയാണോ ആ മാർജിനെ നമ്മൾ എന്ത് ചെയ്യാം, വാല്യൂ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സെയിൽ വാല്യൂ എത്രയാണോ, സെയിൽ വാല്യൂവിന് തന്നെ നമ്മൾ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്ത് GST കളക്ട് ചെയ്യാം. 2 ഓപ്ഷനാണുള്ളത്. ഇനി നമ്മൾ ആ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് നമുക്ക് ഒരു ഡിഫോൾട്ട് ബയർ റീപ്രോസസ് ചെയ്തതാണ്. നമ്മൾ ആ രാഹുൽ പേയ്മെൻറ്റ് നടത്തിയപ്പോൾ, പേയ്മെൻറ്റ് നടത്താതിരുന്നപ്പോൾ നമ്മൾ ആ റീപ്രോസസ് ചെയ്ത ഗുഡ്സാണ് നമ്മുടെ കയ്യിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ, നമ്മൾ എന്നാണോ പർച്ചേസ് ചെയ്തത്, നമ്മുടെ കയ്യിൽ നിന്ന് എന്നാണോ അവൻ മേടിച്ചുകൊണ്ട് പോയത്, ആ ഡേറ്റ് മുതൽ നമ്മൾ തിരിച്ച് പ്രൊക്യൂർ ചെയ്യുന്ന എന്നാണോ അന്ന് വരെ 5% വെച്ചിട്ട് ഓരോ ക്വാർട്ടറിനും ഡിഡക്റ്റ് ചെയ്ത് കളയുക. ആ പർച്ചേസ് വാല്യൂ, ആ ഡിഡക്റ്റ് ചെയ്ത് കളഞ്ഞ പർച്ചേസ് വാല്യൂനെയും നമ്മൾ പിന്നെ ഫർദർ സെയിൽ ചെയ്യുന്ന സെയിൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുക. അതിൻ്റെ ഡിഫറൻസിൻ്റെ വാല്യൂ സപ്ലൈ, ആ മാർജിനെ വാല്യൂ സപ്ലൈ ട്രീറ്റ് ചെയ്യുക. ഇനി അവിടെ നെഗറ്റീവാണ് വരുന്നെങ്കിൽ അവിടെ വാല്യൂ സപ്ലൈ ഇല്ല, ടാക്സ് വില്ല ഒന്നുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? വാല്യൂ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് വാല്യൂ ആൻഡ് പർച്ചേസ് വാല്യൂ ആയിരിക്കും. പക്ഷേ ഇഫ് ഡിഫറൻസ് നെഗറ്റീവ് ആണെങ്കിൽ നോ GST കളക്ട്. സിമ്പിൾ കാര്യമല്ലേ? അപ്പോൾ നമ്മൾ 32-ൻ്റെ 1, 2, 3, 4, 5 പഠിച്ചു. ഇനി ഏതാ? 6 പഠിക്കാം. ഈ 6 നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എന്താണെന്നറിയാമോ? ടൈം ഓഫ് സപ്ലൈ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരുന്ന സാധനമാണ് നമ്മുടെ കൂപ്പൺ. എന്താണ് കൂപ്പൺ? വൗച്ചർ, സ്റ്റാമ്പ് അല്ലേ? അത് കൂപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ നടത്തുകയാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്തു? റിലയൻസ് ട്രെൻഡ്സിൽ പോയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്തു. ഒരു 5,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു 500 രൂപയുടെ കൂപ്പൺ തന്നു. എന്നിട്ട് പറയുകയാണ്, സാറേ ഇത് ഇത്ര തീയതി വരെ നമുക്ക് സമയമുണ്ട്, ആ ഇത്രാന്തിക്കുള്ളിൽ നിങ്ങൾക്ക് 1 മാസമായിരിക്കും ആ കൂപ്പണിൻ്റെ ടൈം. ആ 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ, ഒരു 500 രൂപയ്ക്ക് മേലെ പർച്ചേസ് നടത്തുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കൂപ്പൺ അവൈൽ ചെയ്യാം. ഈ കൂപ്പണിന് 500 രൂപയ്ക്കുള്ള സാധനം കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ കൂപ്പണിനെ നമ്മൾ രണ്ടായിട്ട് നമ്മൾ ക്ലാസ് ചെയ്യാം. ഈ കൂപ്പണിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ റിലയൻസ് ട്രെൻഡ്സിൻ്റെ കാര്യം എടുക്കുക. റിലയൻസ് ട്രെൻഡ്സിൽ ആ കൂപ്പൺ, അത് 500 രൂപയുടെ കൂപ്പണാണ്. ആ 500 രൂപയ്ക്ക് എന്ത് മാത്രമേ മേടിക്കാൻ പറ്റൂ? നമുക്ക് ആ ഡ്രസ്സ് മാത്രമേ മേടിക്കാൻ പറ്റൂ. 500 രൂപയ്ക്ക് അവർ പറയുന്ന അവരെ ആ കടയിലുള്ള ഡ്രസ്സ് മാത്രമേ, ആ ക്ലോത്തുകൾ മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റൂ. അപ്പോൾ ആ വൗച്ചർ കൊണ്ട് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ആ കൂപ്പൺ കൊണ്ട് നമുക്ക് കിട്ടുന്ന സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് എന്താണെന്ന് നമുക്ക് ആ വൗച്ചർ കിട്ടുമ്പോഴേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? അല്ലേ? ഇനി രണ്ടാമത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾ കിട്ടില്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, 2,000 രൂപ ഫ്ലിപ്കാർട്ടിന് കൊടുക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട് 2,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് തരും. ആ 2,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ആ ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്ന അവൻ എന്ത് ചെയ്യാം, ആ 2,000 രൂപയ്ക്ക് വിലയുള്ള ഫ്ലിപ്കാർട്ടിലുള്ള എന്ത് സാധനം എടുക്കാം. അത് മൊബൈലായിക്കോട്ടെ, ക്ലോത്ത് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ അല്ലേ? ഇനി അവ എടുക്കുന്നത് 2,000 മുകളിലുള്ള സാധനമാണ്. ഒരു 5,000 രൂപയുടെ സാധനമാണെങ്കിൽ അപ്പോഴും കുഴപ്പമില്ല, 2,000 രൂപ റിഡീം ചെയ്യുക, ബാക്കി 3,000 രൂപ ക്യാഷ് അടയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി അവൻ എടുക്കുന്ന 1,000 രൂപയുടെ സാധനമാണെങ്കിൽ 1,000 രൂപയ്ക്ക് ക്യാഷ് എടുക്കുക, ബാക്കി 1,000 രൂപയുടെ സാധനം ലാപ്സ് ആയി പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള എന്തുണ്ട്, വൗച്ചേഴ്സ് ഉണ്ട്. നമുക്ക് രണ്ട് രീതിയിലുള്ള വൗച്ചേഴ്സിനെ പറ്റിയിട്ട് പറയാം. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഓക്കെ, സപ്ലൈസ് ആർ ഐഡൻറ്റിഫൈബിൾ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. നമ്മുടെ ഈ കൂപ്പണോ വൗച്ചറോ സ്റ്റാമ്പോ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സപ്ലൈ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, രണ്ടാമത്തെ സിറ്റുവേഷൻ പറ്റത്തില്ലെങ്കിൽ, ഓക്കെ, അങ്ങനെ പറ്റുമെങ്കിൽ നമ്മുടെ ടൈം ഓഫ് സപ്ലൈ എന്തായിരിക്കും, നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ പറ്റുമെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ആ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിലോ, നമ്മൾ ആ വൗച്ചർ റിഡീം ചെയ്യുന്നത് എന്നാണോ ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ. ഒന്നുകൂടെ പറയണം, വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് ആയിരിക്കും നമ്മൾ ഇവിടെ എന്തായിട്ട് എടുക്കുന്നത്, ടൈം ഓഫ് സപ്ലൈ എടുക്കുന്നത്. പക്ഷേ അവിടെ എന്തായിരിക്കണം, നമ്മുടെ സപ്ലൈ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈബിൾ ആയിരിക്കണം. ഇനി സപ്ലൈ ഐഡൻറ്റിഫൈബിൾ അല്ലെങ്കിൽ നമ്മൾ ആ കൂപ്പൺ എന്നാണോ റിഡീം ചെയ്യുന്നത് അന്നായിരിക്കും നമ്മുടെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ വാല്യൂ ഓഫ് സപ്ലൈ എന്താണെന്ന് അറിയാമോ? വാല്യൂ ഓഫ് സപ്ലൈ നമുക്കിവിടെ ഐഡൻറ്റിഫൈബിൾ ആണ്. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ റിലയൻസ് ട്രെൻഡ്സിൽ നിന്ന് നമുക്ക് 500 രൂപയുടെ ഡ്രസ്സ് മാത്രമേ മേടിക്കാൻ പറ്റൂ. 500 ആണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. 500 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ടാക്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈടാക്കാം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് അറിയാൻ പറ്റൂ എത്രയാണെന്ന്? അറിയാൻ പറ്റില്ല. നമ്മൾ ഈ ഗുഡ്സ് മേടിച്ചാലേ നമുക്കറിയാൻ പറ്റൂ. ചിലപ്പോൾ അവൻ ആ ഗുഡ്സ് വെച്ച് ആ വൗച്ചർ 2,000 രൂപയുടെ വൗച്ചർ വെച്ചിട്ട് 5,000 രൂപയുടെ ഗുഡ്സ് മേടിക്കാം.
പക്ഷേ ആ വൗച്ചറിൻ്റെ വാലിഡിറ്റി എത്ര 2000 മാത്രമേ ഉള്ളൂ. അപ്പം വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഗുഡ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവൻ 5000 രൂപയുടെ ഗുഡ്സ് മേടിച്ചു. അപ്പം നമ്മുടെ വൗച്ചറിനത്തിൽ ടാക്സ് ചെയ്യേണ്ട വൗച്ചറിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എത്രയോ 2000, ബാക്കി 3000 രൂപയ്ക്ക് അവൻ അല്ലാണ്ട് നോർമലി ടാക്സ് പേ ചെയ്യാനുള്ള രീതിയിൽ ടാക്സ് പേ ചെയ്ത് പോകണം. ഓക്കെ അല്ലേ? ഇനി അവൻ ആ 2000 രൂപയുടെ വൗച്ചർ ചോദിച്ചാൽ 1500 രൂപയുടെ ഗുഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ വൗച്ചറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ 1500 ആയിരിക്കും. ഓക്കെ അല്ലേടാ? സംശയമില്ലല്ലോ, സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ 32.7. അടുത്ത് എന്താണ് 32.7? 32.7 പറയുന്ന വാല്യൂ ഓഫ് സപ്ലൈ പ്രൊവൈഡഡ് ബൈ വൺ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ടു അനദർ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ. ഇത് നമ്മൾ പറഞ്ഞതല്ലേ 27 നമ്മൾ പറഞ്ഞതല്ലേ? ഓക്കെ, 28 നമ്മൾ പറഞ്ഞെന്താണ്? വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓഫ് സർവീസസ് ഓർ ബോത്ത് ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ടു അനദർ. ഒരു ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ മറ്റൊരു ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ, എക്സെപ്റ്റ് നമ്മുടെ ഏജൻറ്റ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ട് നമ്മൾ വാല്യൂ എന്തായാലും കണ്ടുപിടിക്കും, ഇത് വെച്ചിട്ട് നമ്മൾ വാല്യൂ എന്തായാലും കണ്ടുപിടിക്കും. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നുണ്ട്, ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു പോയിന്റ് പറയേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? നോക്കിക്കോ, ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുമില്ല, സത്യത്തിൽ പഠിക്കുക പോലും വേണ്ട കേട്ടോ, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ദ വാല്യൂ ഓഫ് ടാക്സബിൾ സർവീസസ് പ്രൊവൈഡഡ് ബൈ സച്ച് ക്ലാസ് ഓഫ് സർവീസസ് പ്രൊവൈഡേഴ്സ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ ആസ് റെഫേർഡ് ടു ഇൻ പാരഗ്രാഫ് 2 ഓഫ് ഷെഡ്യൂൾ 1 ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ആസ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 25 വെയർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് അവൈലബിൾ ഷാൾ ബി ഡീംഡ് ടു ബി ആസ് നിൽ. നമ്മൾ പറഞ്ഞില്ലേ ലോ എഴുതി വെക്കുന്ന എപ്പോഴും എന്തായിരിക്കും? കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കും. അതാണ് നമ്മുടെ പോലുള്ള പ്രൊഫഷണൽസിൻ്റെ ആവശ്യം. അത് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഇപ്പോൾ ഞങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ഈ സാധനം തന്നെ പറഞ്ഞുതരാം. നമ്മളൊരു ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ട്രാൻസാക്ഷനാണ് നടത്തുന്നത്, ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ട്രാൻസാക്ഷനാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ 1 പഠിച്ചു. ഷെഡ്യൂൾ 1 പറയുന്നത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ് ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് പാരഗ്രാഫ് 2 എന്താ പറഞ്ഞത്? ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ റിലേറ്റഡ് പേഴ്സൺ തമ്മിലുള്ള ട്രാൻസാക്ഷൻ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ റിലേറ്റഡ് പേഴ്സൺ ട്രാൻസാക്ഷൻ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ഇവിടെ പാരഗ്രാഫ് 2 ഷെഡ്യൂൾ 1 പറ്റിയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പാരഗ്രാഫ് 2 ഷെഡ്യൂൾ 1 പറ്റി ട്രീറ്റ് ചെയ്തു. ഇനി സെക്ഷൻ 25 പ്രകാരം, സെക്ഷൻ 25 പ്രകാരം നമ്മൾ വാല്യൂ കണ്ടെത്തും. അത് നമ്മൾ നേരത്തെ നമ്മുടെ റൂൾ 28 പ്രകാരം നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്ന ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ലൈക്ക് കൈൻഡ് അഡ്രസ് റൂൾ 31, 32, 30, 31 അത് നമ്മൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലേ? അങ്ങനെ പറയുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ നോക്കി, നമ്മുടെ റിലേറ്റഡ് പേഴ്സൺ ആണ്, നമ്മൾ തമ്മിൽ റിലേറ്റഡ് പേഴ്സൺ ആണ്. അപ്പം എവൻ നടത്തും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 100 രൂപയാണ് നമ്മുടെ വാല്യൂൻ്റെ, 100 രൂപയാണ് നമ്മുടെ ഗുഡ്സിൻ്റെ യഥാർത്ഥ വാല്യൂ. 10% ആണ് ജി എസ് ടി, അപ്പോൾ 10 രൂപ. അപ്പോൾ നമ്മൾ അവൻ്റെ നിന്ന് കളക്ട് ചെയ്യേണ്ടത് എത്രയായിരിക്കും? 110 ആയിരിക്കും അല്ലേ. അപ്പോൾ അവൻ ഇവിടെ പേ ചെയ്ത് ഈ 10 രൂപ എന്ത് ചെയ്യും? ഇവൻ നേരെ പോയി ITC അവൈൽ ചെയ്യും അല്ലേ, ITC അവൈൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിന് വല്ല ലാഭമുണ്ടോ? ഇവിടെ 10 രൂപ നമ്മൾ ടാക്സ് പേ ചെയ്തു, ആ 10 രൂപ ഇവൻ 10 രൂപ ഇവിടെ പോയി ITC ആയിട്ട് അവൈലും ചെയ്തു അല്ലേ. ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ അല്ലേ, ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ആണെങ്കിൽ പോലും അവർക്ക് എന്ത് അങ്ങോട്ടും ITC എടുക്കാമെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ സത്യത്തിൽ ഈ ITC എഫക്റ്റ് എന്ന് പറയുന്നത് നില്ലല്ലേ, ഒന്നുമില്ല. ഇനി ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് 100 രൂപ 10 രൂപയാണ്. 10 രൂപയാണെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് വെറും 1 രൂപ ആയിരിക്കും. ആ 1 രൂപ ഇവൻ ഇവിടെ പേ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവൻ 1 രൂപയ്ക്ക് ഇവിടെ പോയി എന്ത് എടുക്കും? ITC എടുക്കും. 1 രൂപയ്ക്ക് ഇവിടെ പോയി ITC എടുക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്താണ്? നില്ലല്ലേ. ആ ഒരു സെൻറ്റൻസ് മാത്രം നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അവർക്ക് ITC എടുക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഡീംഡ് ടു ബി ആസ് നിൽ. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നില്ലാണ്. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നില്ലാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? ഒന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇങ്ങനെ റൂൾ ഉണ്ടെന്ന്. ഇനി നമുക്കടുത്ത റൂൾ 33 പഠിക്കാം. റൂൾ എന്താണ്? 33. റൂൾ 33 പറയുന്നത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ കേസ് ഓഫ് പ്യുവർ ഏജൻറ്റിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ. അപ്പോൾ ആരാണ് ഈ പ്യുവർ ഏജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള പ്രൊഫഷണൽസ് നമ്മുടെ ക്ലയൻറ്റുകൾക്ക്, അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ അവരുടെ ക്ലയൻറ്റുകൾക്ക് എന്തെങ്കിലും സാധനം കൊടുത്തു വിടുവോ? ഇല്ല, അവർ പ്യുവർ ആയിട്ടുള്ള സർവീസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് പ്യുവർ ഏജൻ്റ് എന്ന് പറയുന്നത്. പോട്ടെ, അതൊക്കെ വിടും. നമ്മളെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കോസ്റ്റ് അക്കൗണ്ടൻറ്റും നമ്മളായില്ലോ, അപ്പോൾ അതൊക്കെ വിടും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പെയിൻറ്റ് പണിക്ക് വരുന്ന ഒരു പുള്ളിക്കാരൻ, പെയിൻറ്റ് പണിക്ക് വരുന്ന നമ്മുടെ ഒരു ചേട്ടൻ, ആ ചേട്ടൻ തരുന്ന പരിപാടി എന്താണ്? പ്യുവർ സർവീസ്. നമ്മൾ പെയിൻറ്റ് മേടിച്ച് കൊടുക്കുന്നു, ആ പുള്ളിക്കാരൻ അത് ഫുള്ള് പെയിൻറ്റ് അടിക്കുന്നു, നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അവിടുത്തെ വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട എന്തായിരിക്കും എന്നറിയാമോ? വാല്യൂ ഓഫ് സപ്ലൈ ട്രീറ്റ് ചെയ്യേണ്ടത് അയാളുടെ ദിവസ കൂലി. അയാൾ പറയണം, ഒരു ദിവസം എനിക്ക് 500 രൂപയാണ് എൻ്റെ കൂലി. വെറും 500 രൂപയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാവും? വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാവും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതിൻ്റെ അർത്ഥം അതിന് നമുക്ക് വേറൊരു രീതിയിൽ പറയാം. അതിനെ വേറൊരു രീതിയിൽ എങ്ങനെ പറയാൻ അറിയാമോ? ഇപ്പോൾ സപ്പോസ് അയാൾ നമ്മുടെ വീടിന് വേണ്ടിയിട്ട് പോയി പെയിൻ്റ് എടുത്തു, നമ്മുടെ വീടിന് വേണ്ടിയിട്ട് പെയിൻ്റ് എടുത്തു. നമ്മൾ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ ആണെങ്കിൽ ആ പെയിൻ്റ് എടുത്ത കാര്യം കൂടെ നമ്മൾ അയാൾ പെയിൻ്റ് എടുത്തു, അയാൾ ക്യാഷ് കൊടുത്തു, എന്നിട്ട് നമുക്ക് അയാൾ എന്ത് ചെയ്യും? നമ്മൾ അയാൾക്ക് തിരിച്ച് ക്യാഷ് കൊടുക്കും. അപ്പോൾ നമ്മൾ അയാൾക്ക് സത്യത്തിൽ കൊടുക്കുന്നത് അയാളുടെ 500 രൂപയും കൊടുക്കും, ആ പെയിൻറ്റിൻ്റെ വാല്യൂ കൊടുക്കും. അപ്പോൾ വാല്യൂ സപ്ലൈ ആയിട്ട് എന്ത് മാത്രം ട്രീറ്റ് ചെയ്താൽ മതി? ആ നമ്മൾ അയാളുടെ 500 രൂപ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. എന്ത് ട്രീറ്റ് ചെയ്യേണ്ട? ആ പെയിൻറ്റിൻ്റെ വാല്യൂ ട്രീറ്റ് ചെയ്യേണ്ട, കാരണം അയാൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്യുവർ സർവീസാണ്. അയാൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്യുവർ സർവീസാണ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു കാര്യമില്ല, നമ്മൾ ഈ പറഞ്ഞ ഒരു പോയിൻറ്റ് മാത്രം ചിന്തിച്ചാൽ മതി. അയാളുടെ പ്യുവർ സർവീസിനുള്ള ക്യാഷ് എത്രയാണോ അത് മാത്രമായിരിക്കും വാല്യൂ സപ്ലൈ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം അയാൾക്ക് വന്ന ബാക്കിയുള്ള എക്സ്പെൻഡിച്ചറൊന്നും നമ്മൾ വാല്യൂ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, അതാണ് പറയാമോ? നോക്കി, ദ എക്സ്പെൻഡിച്ചർ ഓർ കോസ്റ്റ് ഇൻകേർഡ് ബൈ അ സപ്ലയർ ആസ് എ പ്യുവർ ഏജൻറ്റ്
ഓഫ് ദ റെസിപ്പിയൻറ്റ് ഓഫ് സപ്ലൈ ഷാൾ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ വാല്യൂ ഓഫ് സപ്ലൈ ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അയാൾക്ക് വന്ന എക്സ്പെൻഡിച്ചറുകളും കോസ്റ്റുകളും നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാം. പക്ഷേ ഈ താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. നമുക്ക് നോക്കാം താഴെ പറയുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്. ഒന്നാമത് നോക്കിയേ, വെൻ ഹി മേക്സ് ദ പേയ്മെൻറ്റ് ടു തേർഡ് പാർട്ടി ഓൺ ഓതറൈസ്ഡ് ബൈ ദ റെസിപ്പിയൻറ്റ്. അതായത് നമ്മൾ പറയാണ് ആ പെയിൻ്റ് അടിക്കാൻ വന്ന ചേട്ടനോട് പറയാണ് ഒരു കാര്യം ചെയ്യും, ചേട്ടൻ പേയ്മെൻറ്റ് ആ മറ്റേ ആ പെയിൻറ്റിൻ്റെ പൈസ കൊടുത്തോ, ഞാനിവിടെ വരുമ്പോൾ തരാം. അപ്പം നമ്മളല്ലേ അയാൾ ഓതറൈസ് ചെയ്ത് പെയിൻറ്റ് മേടിക്കാൻ, അല്ലേ? നമ്മൾ ഓതറൈസ് ചെയ്തു, അയാൾ പോയി പെയിൻറ്റ് മേടിച്ചു. അപ്പോൾ ഓതറൈസ് ചെയ്തത് നമ്മളാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വാല്യൂ സപ്ലൈ എന്ത് മാത്രം എടുത്താൽ മതി, ആ പെയിൻറ്റിൻ്റെ ക്യാഷ് എടുക്കണ്ട. പെയിൻറ്റിൻ്റെ ക്യാഷ് നമുക്ക് അയാൾക്ക് നമ്മൾ കൊടുക്കുന്നെങ്കിൽ പോലും ആ പെയിൻറ്റിൻ്റെ ക്യാഷ് എടുക്കണ്ട, എന്ത് മാത്രം എടുത്താൽ മതി, അയാളുടെ പ്യുവർ സർവീസിന് വേണ്ടിയിട്ടുള്ള ചാർജ്. ദിവസം 500 രൂപ മാത്രം നമ്മൾ വാല്യൂ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പക്ഷേ ആ വന്ന പേയ്മെൻറ്റ് അയാൾ കറക്റ്റായിട്ട് സെപ്പറേറ്റ് ഇൻവോയ്സ് എന്ത് ചെയ്തിരിക്കണം, ഇൻവോയ്സിൽ അസാനം ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ദ പേയ്മെൻറ്റ് ഹാസ് ബീൻ സെപ്പറേറ്റ്ലി ഇൻഡിക്കേറ്റഡ് ഇൻ ഇൻവോയ്സ് ഇഷ്യൂഡ് ബൈ ദ പ്യുവർ ഏജൻറ്റ്. ആ പ്യുവർ ഏജൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സ്. ഞാനിവിടെ പെയിൻറ്റ് മണി എന്ന് പറയുന്നത് പെയിൻറ്റ് പണിക്കാർ നമ്മുടെ ആ ചേട്ടനെന്ന് പറഞ്ഞത് എന്ത്, നമുക്ക് റിയൽ വേൾഡിൽ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇത് പോലെ പ്യുവർ ഏജൻറ്റുകൾ, പ്യുവർ ആയിട്ട് നമ്മുടെ സർവീസുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻറ്റ്സ് ഉണ്ട്. അപ്പം അത് ആ കേസുകളാണ് നമ്മൾ പറയുന്നത്. അല്ല, നമ്മുടെ പെയിൻറ്റ് പണിക്ക് വരുന്ന ചേട്ടൻ പറയാൻ പറ്റും, ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ദിവസക്കൂലിയുടെ 500 രൂപയുടെ ബില്ലിൻ്റെ കൂടെ ആ പെയിൻറ്റിൻ്റെ സാധനം കൂടെ എഴുതിയിട്ട് എനിക്കൊരു ബില്ല് ഒക്കെ എഴുതി സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് സീലൊക്കെ അടിച്ച് ഒപ്പൊക്കെ ഇട്ട് തരാൻ പറയാൻ പറ്റുമോ? ചേട്ടൻ നല്ല സൂപ്പർ ചീത്ത വിളിക്കും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള പ്യുവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, അപ്പോഴാണ് നമ്മുടെ CA CMA CSR അഡ്വക്കേറ്റ്സ് ഇവരെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുന്നത്. അഡ്വക്കേറ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ്, ആ സർവീസൊക്കെ കുറേ എക്സംപ്റ്റഡ് ആണ്, ജസ്റ്റ് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ആ സെപ്പറേറ്റ് ആയിട്ട് ആ വാല്യൂ എത്രയെന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അടുത്ത പോയിന്റ് എന്താ നോക്കിയേ, അടുത്ത പോയിന്റ് നോക്കിയേ, ദ സപ്ലൈസ് പ്രൊക്യൂർഡ് ബൈ ദ പ്യുവർ ഏജൻറ്റ് ഫ്രം തേർഡ് പാർട്ടി ആസ് എ പ്യുവർ ഏജൻറ്റ് ഫോർ റെസിപ്പിയൻറ്റ് ഓഫ് സപ്ലൈ ആർ ഇൻ അഡീഷൻ ടു ദ സർവീസ് ഹിസ് സപ്ലൈഡ് ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, അയാൾ നമ്മുടെ ആ ചേട്ടൻ ഇപ്പം ഒരു കോൺട്രാക്റ്റാണ് എടുക്കുന്നത്, നമ്മുടെ ഇവിടെ ഒന്നൊരു കോൺട്രാക്റ്റാണ് എടുക്കുന്നത്, ഈ വീട് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറഞ്ഞ കളർ വെച്ചിട്ട് ഞാൻ പെയിൻറ് ചെയ്ത് തരാം, എനിക്ക് 100,000 രൂപ വേണം, എനിക്ക് എന്ത് തരണം, 100,000 രൂപ. അങ്ങനെയാണെങ്കിൽ അയാൾ പ്യുവർ ഏജൻ്റ് ആണോ? അയാൾ പ്രൊവൈഡ് ചെയ്യുന്ന പെയിൻറ്റ് പണി മാത്രമാണ്. പക്ഷേ അയാളുടെ ഹിസ് ഓൺ അക്കൗണ്ട്, അയാളുടെ സപ്ലൈ എന്ന് പറയുന്നത് ഇവിടെ എന്തായി, ആ പെയിൻറ്റുമായി അയാളുടെ സർവീസുമായി. അപ്പം നമ്മൾ കൊടുക്കുന്ന ക്യാഷിനകത്ത് ആ പെയിൻറ്റിൻ്റെ വിലയും കാണും, എന്തും കാണും, ആ സർവീസിൻ്റെ വിലയും കാണും. അപ്പം സത്യം പറഞ്ഞാൽ ആ അയാൾ എടുക്കുന്ന ആ ഒരു സർവീസ് എന്ന് പറയുന്നത്, അയാൾ എടുക്കുന്ന ആ പരിപാടി എന്ന് പറയുന്ന ആ പെയിൻറ്റിൻ്റെ വാല്യൂ കൂടെ ചേർത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലേ, അല്ലേ? ആ പോയിൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അയാൾ ഹിസ് ഓൺ അക്കൗണ്ടിൽ അവൻ നേരത്തെ കൂട്ടി പറയുകയാണ് അഡീഷണൽ ആയിട്ട് വന്ന സപ്ലൈ എന്ന് പറയുന്നത് നേരത്തെ കൂട്ടി നമ്മൾ ഫിക്സ് ചെയ്തതാണെങ്കിൽ അപ്പോഴൊന്നും പറ്റില്ല, അങ്ങനെ ഫിക്സ് ചെയ്ത അല്ലാതിരിക്കണം. അതായത് നമ്മൾ പറയാം നിങ്ങൾ പെയിൻറ്റ് മേടിച്ചോ പാഷൻ ഞാൻ തന്നോളാം, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് അയാളുടെ വാല്യൂ മാത്രം ആഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ അല്ലേടാ, കുഴപ്പമില്ലല്ലോ, സിമ്പിൾ കാര്യമല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തേം കൂടെ നോക്കാം, എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്നെല്ലാം കൂടെ റിവൈസ് ചെയ്തിട്ട് നിർത്താം. ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ, അതിൽ ഒരെണ്ണം നമുക്ക് അറിയാവുന്ന കാര്യം. ഒന്നാമത്തെ എന്താ നോക്കി, 34 റൂൾ 34 പറയുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ കറൻസികളെ എക്സ്ചേഞ്ച് ചെയ്യത്തില്ലേ, കറൻസികൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കാണും, ഒരു RBI റെഫറൻസ് റേറ്റ് കാണും അല്ലേ. സത്യം പറഞ്ഞ ഒരു റേറ്റ്, ആ റേറ്റ് ഫിക്സ് ചെയ്യാനുള്ള അതോറിറ്റി, ആ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് RBI ആണ്. അതുമാത്രമാണ് 34 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേടാ, അതായത് നമ്മുടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു റേറ്റ് കാണും, ആ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്, RBI ആണ്. റൂൾ 34 തീർന്നു. ഓക്കെ അല്ലേ. ഇനി നമുക്ക് റൂൾ 35 പറയുന്നത് എന്താണെന്നറിയാമോ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാളെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു എക്സംപ്റ്റഡ് സപ്ലൈസ് ആണ്. പെട്ടെന്ന് നമ്മുടെ ഗവൺമെൻറ് നമ്മൾ നടത്തിയ എക്സംപ്റ്റഡ് സപ്ലൈ ടാക്സബിൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ നമ്മളത് അറിഞ്ഞില്ല. നമ്മൾ രണ്ട് ദിവസം അതിന് എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്തു. അപ്പം നമ്മൾ എന്ത് ചെയ്തില്ല, ടാക്സ് കളക്ട് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഇപ്പോൾ നമ്മുടെ രാഹുലാണ് എക്സാമ്പിൾ എന്ന് വെച്ചോ, നമ്മുടെ രാഹുലെ എക്സംപ്റ്റഡ് സപ്ലൈസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. 100,000 രൂപയുടെ എക്സംപ്റ്റഡ് സപ്ലൈ നടത്തി, പക്ഷേ അത് ആക്ച്വലി എന്തായിരുന്നു, ടാക്സബിൾ സപ്ലൈ ആയിരുന്നു, അതിന് 10% GST കളക്ട് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ റൂൾ 35 പ്രകാരം നമ്മൾ പറയാം, അയ്യോ പൂട്ട്, നമുക്കൊരു റിലീഫ് തരാണ്, നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു റിലീഫ് തരാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ഇതിപ്പോൾ ടാക്സ് ഇനി മുതൽ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യണം. നിങ്ങൾ ഇതുവരെ കളക്ട് ചെയ്തില്ലേ, ഇതുവരെ കളക്ട് ചെയ്തതിനകത്ത് നിങ്ങൾ ടാക്സ് ഇൻക്ലൂസീവായിട്ട് എടുത്തോ. എങ്ങനെ എടുക്കാൻ പറഞ്ഞ്, ഇൻക്ലൂസീവായിട്ട് എടുത്തോളാൻ. അതായത് നിങ്ങൾ കളക്ട് ചെയ്ത് ഈ 1,00,000 രൂപീസ് ഇല്ലേ, ഈ 1,00,000 രൂപീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടാക്സും കൂടെ ചേർന്ന് ഫിഗറായിട്ട് എടുത്തോളാൻ. അതായത് ഇപ്പോൾ ടാക്സ് എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 1,00,000 ഡിവൈഡഡ് ബൈ നമ്മുടെ 100% ഉണ്ട്, പിന്നെ ടാക്സ് ഉണ്ട്. അപ്പോൾ 110 × 10 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ടാക്സ് എമൗണ്ട് കിട്ടും. 100 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ വാല്യൂ സപ്ലൈ കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, നമ്മുടെ എക്സംപ്റ്റഡ് സപ്ലൈസ് ആണ് നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്, അത് ടാക്സബിൾ സപ്ലൈ ആയി. പക്ഷേ ആ ഫാക്ട് നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈ ആണെന്ന് വിചാരിച്ചിട്ട് ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ റൂൾ 35 പ്രകാരം നമുക്ക് റിലീഫ് ഉണ്ട്, കുഴപ്പമില്ല, നിങ്ങളത് അറിയുന്നിടം തൊട്ട് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ടാക്സ് കളക്ട് ചെയ്ത് ടാക്സ് പേ ചെയ്തോണം.
അതിന് മുമ്പ് വരെ, അതിന് മുമ്പ് നിങ്ങൾ അറിയാതെ നടത്തിയ ആ സപ്ലൈക്ക് ഇൻക്ലൂസീവായിട്ട് നിങ്ങൾ ടാക്സ് എടുത്തു. അതായത് 1 lakh rupees അല്ലേ രാഹുലിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇനി നിങ്ങൾ തിരിച്ച് പോയി നിങ്ങളുടെ റെസിപ്പിയെ വിളിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് ടാക്സ് ഒന്നും മേടിക്കേണ്ട. ഈ 1 lakh rupees തന്നെ ഇൻക്ലൂസീവായിട്ട് ടാക്സ്, ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആയിട്ട് എടുത്തു. അതായത് 1 lakh rupees ഡിവൈഡ് ബൈ എന്തേ 110 നമ്മുടെ ടാക്സ് റേറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇൻറ്റു 10 അടിച്ച് കഴിഞ്ഞാൽ എന്തിട്ടും ടാക്സ് റേറ്റ് കിട്ടും. ഇൻറ്റു 100 അടിച്ച് കഴിഞ്ഞാൽ വാല്യൂ സപ്ലൈ കിട്ടും. ഇൻറ്റു 100 അടിച്ചാൽ വാല്യൂ സപ്ലൈ കിട്ടും. അത്രേ ഉള്ളൂ, തീർന്നു. ഓക്കെ. വേർ സപ്ലയർ സപ്ലൈസ് എക്സംപ്റ്റഡ് സപ്ലൈസ് ദെയർഫോർ വിൽ നോട്ട് ഇൻഡിക്കേറ്റ് ടാക്സ്. സപ്ലയർ എക്സംപ്റ്റഡ് സപ്ലൈസ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്, അങ്ങനെയാണെങ്കിൽ അവൻ ടാക്സ് ഇൻഡിക്കേറ്റ് ചെയ്തില്ല. പക്ഷേ ഇൻ ഫാക്ട് ഇറ്റ് ഈസ് എ ടാക്സബിൾ സപ്ലൈ. പക്ഷേ യഥാർത്ഥത്തിൽ അത് ടാക്സബിൾ സപ്ലൈ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻ സച്ച് ട്രാൻസാക്ഷൻസ് വാല്യൂ വിൽ ബി ഡിറ്റർമിൻഡ് യൂസിങ് നമ്മുടെ റൂൾ 35 ഉപയോഗിച്ചാണ് നമ്മളെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. എങ്ങനെ? ഇൻക്ലൂസീവായിട്ട്. എങ്ങനെയാണ് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ്? നമുക്ക് ടാക്സ് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആ വാല്യൂ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ഡിവൈഡഡ് ബൈ 100+ GST റേറ്റ്. നമുക്ക് നേരത്തെ പറഞ്ഞത് 100+10% ഇൻറ്റു റേറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GST എമൗണ്ട്, നമ്മുടെ ടോട്ടൽ ടാക്സ് എമൗണ്ട് ഇത്രയും കിട്ടും. ഇനി വാല്യൂ സപ്ലൈ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു 100 അടിച്ചാൽ മതി, നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? സത്യം പറഞ്ഞാൽ നമ്മൾ റൂൾ 27 മുതൽ അല്ലേ, 27 എന്തിനു വേണ്ടിയിട്ടായിരുന്നു? 27 28 29 30 31 ഇത് മൂന്നും, ഇത് ഇത്രയും ഒരു എത്ര എണ്ണമായിരുന്നു? 4-5 എണ്ണം. ഈ ഇത്ര ഐറ്റംസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്താലോ, കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തില്ലെങ്കിലോ ഉള്ള കേസിൽ നമ്മൾ വാല്യൂവേഷന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആയിരുന്നു ഈ 27 28 29 30 31 എന്ന് പറയുന്നത്. ആ 31 നേ നമ്മൾ പഠിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ലോട്ടറി ബെറ്റിംഗ് ഗാംബ്ലിങ്ങിൻ്റെ കാര്യം. 32 നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. 32 1 ഇൻട്രോഡക്ടറി സെക്ഷനാണ്. 32 2 എന്ന് പറയുന്നത് മണി എക്സ്ചേഞ്ചസിൻ്റെ കാര്യമാണ്. അവർക്ക് രണ്ട് രീതിയിലുണ്ട്, ഒന്ന് സ്ലാബ് റേറ്റും അല്ലാത്ത റേറ്റും, അത് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ ട്രാവൽ ഏജൻറ്റ്. പിന്നെ 4 ലൈഫ് ഇൻഷുറൻസ്. പിന്നെ 5 ബൈങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. പിന്നെ 6 വൗച്ചർ. 7 എന്താണ്? 7 എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ട്രാൻസാക്ഷനകത്ത് നമ്മുടെ ITC എന്ന് പറയുന്നത് ഡീംഡ് ടു ബി എസ് നില്ലായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ 30 അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 33 പഠിച്ചു. 33 എന്തായിരുന്നു? പ്യുവർ ഏജൻറ്റിൻ്റെ കാര്യം. പിന്നെ 34 പഠിച്ചു RBI റേറ്റ്. 35 പഠിച്ചു ഇൻക്ലൂസീവ് ഓഫ് ടാക്സ്. അപ്പോൾ നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ വാല്യുവേഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കഴിഞ്ഞു. ഇത് നമ്മൾ അവസാനം എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാര്യം പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. ഇത് നമ്മൾ ആദ്യമേ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഓരോ ഐറ്റവും നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.